So good morning. Another paper, BEZY CT131. That's your first paper. That's your first paper, and the paper is on animal diversity. Animal diversity means you'll be studying about classification. Classification as such, how animals are classified into groups. എങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ടൈഗർ ഉണ്ട്, ഒരു കോക്ക്രോച്ച് ഉണ്ട്. അപ്പം രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ നമുക്ക്? നമുക്ക് പക്ഷേ കുറേ അറിയാം നമുക്ക് അതിൽ കുറേ ഫീച്ചേഴ്സ്, രണ്ടിനും ഒരേപോലെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ആ ജനറൽ ക്യാരക്ടേഴ്സ് that is taken into consideration while classifying organism. Some general characters form, appo oru kore general characters same aayittulladu ellam oro group il idu. Pinna aa groupulu thammile kore similar features varunathu ellam kuda pinna kooti vera oru group il aakum. Angana parayumbam, earlier the classification was very simple. We used to call it as plants and animals. But later, bacteria, virus, ഇതിനൊക്കെ ഏത് ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ക്ലാസിഫിക്കേഷൻ ആണ് കാണുന്നതെങ്കിലും എല്ലാത്തിനും ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഒരു ഹിസ്റ്ററിയുടെ ടൈമിൽ ഇപ്പം ഈവൻ ജീൻ സീക്വൻസ് വെച്ചാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻ ദാറ്റ്സ് ബേസ്ഡ് ഓൺ ജീൻ സീക്വൻസ് ആസ് വെൽ ആസ് ഫയലോജിനി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ബട്ട് വെൻ ഏർലിയർ പീപ്പിൾ സ്റ്റാർട്ടഡ് ലൈക് അരിസ്റ്റോട്ടൽ ആൻഡ് ഓൾ, ദേ ഹാഡ് നോ ക്ലൂ വാട്ട് ലൈഫ് വാസ്. സോ വാട്ട് ദേ ഡിഡ് ഇസ് ദേ കമ്പയർഡ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സോ ദാറ്റ് വാസ് ദ ഈസിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ ദേ കുഡ് ഡു. സോ വാട്ട് എവർ ഗ്രീൻ ഇൻ കളർ ഓർ റിലേറ്റഡ് അങ്ങനത്തെ അതെല്ലാം പ്ലാന്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത്, ആൻഡ് ദോസ് ദാറ്റ് കുഡ് വാക്ക്, ദാറ്റ് കുഡ് മൂവ്, ദേ ക്ലാസിഫൈഡ് ആസ് ആനിമൽസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എപ്പോഴും പറയുമ്പം നമ്മൾ അത് അതിൻ്റെ ബേസിൽ നിന്നാണ് പറയുന്നത്. കാരണം വൺസ് എ ബേസ് ഇസ് ദ ആനിമൽസും പ്ലാന്റ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്ത്, അത് കഴിഞ്ഞപ്പം കുറെ ഡൗട്ട്സ് വന്ന്, ലൈക്ക് കുറെ സ്ലൈം ഉണ്ട്, ഫഞ്ചൈ ഉണ്ട്, ഇതൊക്കെ ഏത് ഗ്രൂപ്പിലിടുന്ന് ഡൗട്ട്സ് വരും. അപ്പോൾ അഗെയിൻ ദേർസ് റീഅറേഞ്ച്മെന്റ്. വൺസ് മൈക്രോസ്കോപ്പ് വാസ് ഇൻവെന്റഡ് ബാക്ടീരിയനെ കാണാൻ തുടങ്ങി, വൈറസിനെ കാണാൻ തുടങ്ങി. അപ്പോൾ ഇതിനെല്ലാം ഏത് ഗ്രൂപ്പിൽ ഇടും? അപ്പോൾ അങ്ങനെ സ്ലോലി it started evolving. What we are seeing today as animal diversity, animals ennu parayumbam life il bacteria thodangi ethum valudu varuna oru elephant allengil oru blue whale vare we classify as animals. The rest everything plants aayittu parayum. Appa aa oru classification പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് പലർക്കും തോന്നിയില്ല. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് ഇവോൾവിങ്. ആ ഒരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ ആ ഒരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പം ലേറ്റർ ഫെർദർ ക്ലാസിഫിക്കേഷൻ വന്നു. അങ്ങനെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് വിറ്റാക്കർ, അതാണ് നമ്മൾ കുറേ നാൾ ഫോളോ ചെയ്തത്. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് വിറ്റാക്കർ ആണ്. ഇപ്പം അതെല്ലാം ചേഞ്ച് ചെയ്ത് ഇപ്പം അഗെയിൻ വി ആർ ഗോയിങ് ബാക്ക് ടു ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്, ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പം, ആ ഒരു ഡൈവേഴ്സിറ്റി പഠിക്കുമ്പം എല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ടൈഗറിനെ പറ്റി പഠിക്കുക, ലയണിനെ പറ്റി പഠിക്കുക, ബാക്ടീരിയ പഠിക്കുക, വൈറസ് പഠിക്കുക, കോക്ക്രോച്ചിനെ പറ്റി പഠിക്കുക, ഏർത്ത് വാമിനെ പറ്റി പഠിക്കുക. അപ്പോൾ ഓരോന്ന് എടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ വാട്ട് വി ഡൂ ഇസ് We classify them into groups and from each group we take one single type ennu parayum that shows most of the characters of that phylum. Adu eduthittu onno rando padikkam.
ഓക്കെ അവിടെയും ഫുൾ ക്യാരക്ടേഴ്സ് പഠിക്കാൻ പറ്റില്ല ബട്ട് വട്ട് എവർ ഇസ് പോസിബിൾ വി സ്റ്റഡി വിത്ത് ഇൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം അതാണ് നിങ്ങൾക്ക് ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിൽ പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആ ക്ലാസിഫൈ ചെയ്ത ഫൈലമിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ പഠിക്കും ഓക്കെ അത് ജനറൽ ക്യാരക്ടേഴ്സ് ആയിട്ട് പഠിക്കും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ആ ഒരു എക്സാമ്പിളിനെ വെച്ചിട്ടും ആ ഫൈലമിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറേ കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം ഇത് സ്റ്റിപ്പുലേറ്റഡ് ടൈമാണ് അഞ്ച് ക്ലാസ് ആണുള്ളത് അഞ്ച് ക്ലാസ് ടു അവേഴ്സ് വെച്ച് അഞ്ച് ക്ലാസ് ആണ് വരുന്നത് അതിൽ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ 133 എടുത്തപ്പം വാട്ട് ഐ ഹാഡ് ഡൺ വാസ് ഐ ടുക്ക് ആസ് യൂണിറ്റ്സ് ബട്ട് പ്രസൻ്റ്ലി ഐ തിങ്ക് ഇഫ് ഐ എം കൺസിഡറിങ് ദ ടോപ്പിക് ആസ് ബ്ലോക്സ് ദറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു സോ First, we'll see what is animal classification and architecture. Appo animal classification and architecture aanu. In animal classification and architecture, aadhyam nammal korche technical terms padikkanund. Appo namukku adakke endakkayanu nokkam. Adile first varunnathaanu taxonomy. The theory, practice and rules of naming and classifying living and extinct organisms and viruses. അതാണ് ടാക്സോണമി എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പം ഓൺലി ലിവിങ് ഫോംസ് അല്ല ക്ലാസിഫൈ ചെയ്യുന്നത് ഈവൻ എക്സ്റ്റിങ്ക്ട് ഫോസിൽസ് കിട്ടും നമുക്ക് കുറെ ഫോസിൽ റെക്കോർഡ്സ് കിട്ടും പിന്നെ കുറച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും ഇങ്ങനെ ഒരു ഓർഗാനിസം ഉണ്ടായിരിക്കും അതിൽ നിന്നായിരിക്കും ഇവോൾവ് ചെയ്തത് എന്ന് പറഞ്ഞ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യും ദെൻ ലേറ്റർ വി ഗെറ്റ് സം ഫോസിൽ റെക്കോർഡ് ഓഫ് ദീസ് ഓർഗാനിസംസ് അപ്പൊ അതിനെല്ലാം ബേസ് ചെയ്തിട്ട് ലിവിങ്ങും എക്സ്റ്റിങ്റ്റും ലിവിങ് ഫോംസിന് എക്സ്റ്റെൻഡ് എന്നാണ് പറയണ EXTANT എക്സ്റ്റെൻഡ് ഫോമും ഡെഡ് വൺസിന് അല്ലെങ്കിൽ ദോസ് ദാറ്റ് ആർ നോട്ട് പ്രസന്റ് അതിനെയാണ് എക്സ്റ്റിങ്ക്ട് ഫോംസ് എന്ന് പറയുന്നത് അപ്പൊ ക്ലാസിഫിക്കേഷനിൽ വി യൂസ് ബോത്ത് extinct as well as extant forms ellam vechittulladana classification varunathu appo how we classify and based on what rules we classify all these comes under taxonomy it's a scientific system oru base und kore rules vechittana nammal adu cheyina it's a scientific system that classifies organism into categories based on their biological characteristics and these biological characteristics what we call that could be either morphological avam anatomical avam and presently it could be its gene sequence and that is what taxonomy is based about it is classification of organism based on some scientific principles and then comes the term systematics systematics when you use the term systematics parayanathu it is always comparison between organism adile variations um adhe pole adinda similarities um both are taken into consideration when you say the term systematics when you compare an organism the similarity and variation helps us to construct an evolutionary relationship so systematics is a comparative study of the variations in animal population used to reveal their evolutionary relationship and evolutionary relationship is used to build up the taxonomy venengil a variation ariyanam nammal adu pole thanne similarity ariyumbodana nammalku adina classify cheyan pattunnathu and The diversity of living organisms are arranged into coherent units called taxa. Oru group oru organisms korchu organisms that show similarities adinellam kuda eduthittu njan oru group aaki kaynna you call it as taxa or a group the singular is taxon and the plural is taxa and these taxa once you
ഐഡന്റിഫൈ സച്ച് ഗ്രൂപ്പ്സ്, അങ്ങനെ കുറെ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ടാക്സ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കുറെ സിമിലാരിറ്റീസ് ഉള്ളതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് വേറൊരു ഗ്രൂപ്പ് ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ ഗ്രൂപ്പായി ഗ്രൂപ്പായി വരുമ്പോഴത്തേക്കും അതിനെ നമ്മള് പല റാങ്കിലാണ് പറയുന്നത്, വിച്ച് യു കോൾ ഇറ്റ് ആസ് ടാക്സോണമിക് റാങ്ക്. അതിനെ പറയുന്ന പേരാണ് ടാക്സോണമിക് റാങ്ക്. അപ്പൊ ആ ടാക്സോണമിക് റാങ്ക് വരുമ്പോ എപ്പോഴും ഇപ്പം കുറച്ച് ഞാൻ കുറച്ച് അയില വാങ്ങി, അപ്പൊ ആ ചാള വാങ്ങി, അപ്പൊ ആ ചാളയില് കുറച്ച് സിമിലാരിറ്റീസ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നതൊക്കെ ഞാനൊരു സ്പീഷീസ് ആയിട്ട് പറഞ്ഞു. അടുത്തത് വേറൊരു ടൈപ്പ് ചാള, ഇപ്പൊ പല ടൈപ്പ് സാഡൈൻസ് കിട്ടും ഇല്ലേ, ഒമാൻ ടൈപ്പ് ഉണ്ട്, വട്ടച്ചാള എന്ന് പറയും, സാധാരണ ചാള അല്ലെങ്കിൽ മത്തി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വട്ടച്ചാള അതുപോലെ തന്നെ സാധാരണ ചാളയും, അപ്പൊ രണ്ടും തമ്മിൽ രണ്ടും വേറെ വേറെ സ്പീഷീസ് ആണ്, പക്ഷെ കോമൺ ആയിട്ട് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ ജീനസിലോട്ടിട്ട്, പിന്നെ ഇങ്ങനെ പല ടൈപ്പ് ഇങ്ങനെ ചാളകൾ ഉള്ളതിനൊക്കെ കൂടെ ഞാനൊരു ജീനസിലോട്ടിട്ട്. ഇനി ഇതിനോട് റിലേറ്റ് ചെയ്ത വേറെ ഫിഷസ് ഉണ്ടാകും, അപ്പം എന്തെങ്കിലും കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാത്തിനെയും കൂടെ ഞാനൊരു സിംഗിൾ ഫാമിലി ആക്കി. പിന്നെ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഫിഷസിനെല്ലാം കൂടെ എടുത്ത് ഞാൻ ഒരു ഓർഡർ ആക്കി. ഓർഡർ ആക്കുന്നത് ഐദർ ബോണി ഫിഷസ് എല്ലാം കൂടെ കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ കാർട്ലേജിനസ് ഫിഷസിനൊക്കെ കൂടെ എടുത്തൊരു ഓർഡർ ആക്കി. പിന്നെ ഇതിൽ ഫിഷസ് എന്ന് കണ്ടതിനെ എല്ലാത്തിനെയും കൂടെ ഞാൻ എടുത്ത് ഒരു ക്ലാസ് ആക്കി. എന്നിട്ട് ഞാൻ അതിന് ഒരു ഫൈലമില് വെച്ച്. ഇനി ഈ ഫൈലമില് വരുന്നത് അപ്പൊ കുറെ ക്ലാസ്സുകൾ ഉണ്ടാകും, അത് എക്സ്റ്റിങ്ക്ട് ഫോംസും ഉണ്ടാകും, എക്സ്റ്റെന്റ് ഫോംസും ഉണ്ടാകും. പിന്നെ ഇതിനെല്ലാത്തിനെയും കൂടെ ഞാൻ എടുത്ത് റിലേറ്റഡ് എല്ലാത്തിനെയും കൂടെ ഒരു കിങ്ഡം ആക്കി മാറ്റി. സോ ദീസ് ആർ ഡിഫറെന്റ് ടാക്സാസ് ഓർ ഗ്രൂപ്പ്സ്. ഐ ആം ഗ്രൂപ്പിംഗ് ദം അക്കോർഡിംഗ് ടു സിമിലാരിറ്റീസ് ആൻഡ് വേരിയേഷൻസ് ടു ഗെറ്റ് എ ടാക്സോണമിക് റാങ്ക്. അപ്പോ അങ്ങനെ വരുമ്പം ഒരു കിങ്ഡം ഉണ്ട്, കിങ്ഡം ആനിമേലി ആയിരിക്കും മിക്കപ്പോഴും വരുന്നത്. അതിന് ഫൈലം ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈലം ഉണ്ട്, അതിൽ കുറെ ക്ലാസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, ഫാമിലി ഉണ്ട്, ജീനസ് ഉണ്ട്, സ്പീഷീസ് ഉണ്ട്. ഈ സെവൻ റാങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ആസ് ഐ ടോൾഡ് യു, ഇറ്റ് കുഡ് ബി മോർഫോളജിക്കൽ, മോളിക്യുലർ, വട്ട് എവർ ഇറ്റ് ബി. Specific names are given to each taxon and this naming is called nomenclature. Nomenclature nanu parayunnathu adina ippa kanda ivide oru leopard ne edukkuanengile appa leopard na edukkuanengile adine panthera pardus nu parayunnathu species aanu, appa pardus species aanu, panthera genus aanu, ഫാമിലി ഈസ് ഫെലിഡേ, അതിലാണ് കാറ്റും ഒക്കെ വരുന്നത്, ആ ഒരു ഇതിലാണ്. ഓർഡർ കാർണിവോറയാണ്, കാർണിവോറയിൽ വേറെ വരുന്നത് ലയണും ടൈഗർ ഒക്കെ വരും. പിന്നെ ക്ലാസ് മെമേലിയാണ്, ക്ലാസ് മെമേലിയ വരുമ്പോ ഓൾ മാമൽസ് ദ ഗിവ് ബർത്ത് ടു യങ് വൺസ്, സോ ഈവൻ ഹ്യൂമൻസ് കംസ് അണ്ടർ ദിസ് ക്ലാസ്. പിന്നെ ഫൈലം കോഡേറ്റയാണ്, കോഡേറ്റയുടെ ക്യാരക്ടേഴ്സ് നോട്ടോകോഡ്, നെർവ് കോഡ്, ഫാരൻജൽ ഗിൽ സ്ലിറ്റ്സ്, അതുള്ളത് കൊണ്ടാണ് അതിനെ കോഡേറ്റ ആയിട്ട് പറയുന്നത്. ഇതെല്ലാം കംസ് അണ്ടർ ആനിമേലിയ. ഓക്കെ, സോ സച്ച് എ ക്ലാസിഫിക്കേഷൻ ഇസ് ഡൺ. എപ്പോഴും ക്ലാസിഫിക്കേഷനിൽ ടാക്സോണമ ചോദിക്കുന്ന, ടാക്സോൺ ചോദിക്കുന്നതാണ്, അതിന്റെ ടാക്സോണമിക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയാനും പറയാറുണ്ട്. ആൻഡ് ദെർ ഇസ് ടു ടൈപ്പ് ഓഫ് നെയ്മിംഗ് ഓർ നോമൻക്ലേച്ചർ, വൺ ഇസ് നോൺ ആസ് ബൈനോമിയൽ വൺ and the other one is trinomial one. Binomial amba rendu perundu, namalku ellavardeyum oru common perana homo sapiens alle. Ende peru jishen aayirikkum, vera oralude peru ippo suresh undu, appo anganeyokke perundu, adu nammal common name, what we call alle. Scientific aayittu parayumba nammal ellarum ara homo sapiens aanu. Aa sapiens nu parayunnathu, that is the species name. Homo nu parayunnathu genus name aanu, and this classification or nomenclature was proposed by Linnaeus and it is completely or purely based on
മോർഫോളജി. ഇതിന് ബൈനോമിയൽ എന്നാണ് പറയുന്നത്. ജീനസിലെ ഫസ്റ്റ് വേർഡ്, അപ്പൊ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുവാണെങ്കിൽ അതിലെ ഹോമോ ആ എച്ച് ക്യാപിറ്റൽ ആയിരിക്കും, സാപ്പിയൻസ് സ്മോൾ ലെറ്ററിലായിരിക്കും എഴുതുന്നത്. ഹോമോ സാപ്പിയൻസ് എന്ന് ഒരുമിച്ച് എഴുതുമ്പം സയന്റിഫിക് നെയിം ആണ്, സോ ഇറ്റ് ഇസ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. അത് സിസ്റ്റമിലാണെങ്കിൽ നമ്മളത് ഇറ്റാലിക്സ് കൊടുക്കും. ഇനി എഴുതുമ്പോഴാണെങ്കിൽ ഹോമോ ഒരെണ്ണം അണ്ടർലൈൻ ചെയ്യണം, സാപ്പിയൻസ് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. രണ്ടും കൂട്ടി അണ്ടർലൈൻ ചെയ്യരുത്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ ഫെലിസ് കാറ്റസ് ആണ് പറഞ്ഞത്, നമ്മളുടെ ഡൊമസ്റ്റിക് കാറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോ ഈ ഫെലിസ് ഗ്രൂപ്പിൽ തന്നെ ആ ജീനസിൽ വരുന്ന കുറേ ഉണ്ട്. ഫെലിസ് കാറ്റസ് ഉണ്ട്, ചാവോസ് ഉണ്ട്, അതുപോലെ തന്നെ ഫെലിസ് ബംഗാലൻസസ് ഒക്കെ ഉണ്ട്, ലെപ്പേർഡ് കാറ്റ്. അപ്പൊ രണ്ട് ടൈം ഞാൻ പറയുവാണ് ഫെലിസ് ബംഗാലൻസസും പറയുന്ന ഫെലിസ് കാറ്റസും പറയുവാണെങ്കിൽ, ആദ്യത്തതിൽ ഞാൻ ജീനസ് നെയിം എഴുതണം, രണ്ടാമത്തത് വരുമ്പോ ഞാൻ ജീനസ് നെയിം എഴുതണ്ട. ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വേർഡ് വെച്ചാണ് അത് എഴുതിയാൽ മതി അവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ. അപ്പൊ ഫെലിസ് ആണ്, എഫ് ഞാൻ ക്യാപിറ്റൽ എഴുതും, എന്നിട്ട് ഒരു ഡോട്ട് ഇടും. ഡോട്ട് ഇട്ടിട്ട് ഇറ്റാലിക്സിൽ ഞാൻ കാറ്റസ് എഴുതും, അല്ലെങ്കിൽ കാറ്റസ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യും. ദാറ്റ് ഈസ് ദ പാറ്റേൺ ഹൗ സയന്റിഫിക് നെയിം ഇസ് റിട്ടേൺ. ഇത് ബൈനോമിയലിൽ. ട്രൈനോമിയല് വരുന്ന ടൈമിൽ ഒരു പേരും കൂടെ കാണും, അപ്പൊ അതിന് സബ്സ്പീഷീസ് ആയിട്ടാണ് പറയുന്നത്. മൂന്നും വേർഡായിട്ട് എഴുതും. മൂന്നാമത്തത് ഐ തിങ്ക് കോർവസ് ഉണ്ട് ഇവിടെ. കോർവസ് പ്ലെൻഡൻസ് ഐസോലൻസ്. അപ്പൊ കോർവസ് ജീനസ് നെയിം ആണ്. ജീനസ് നെയിം ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ ഞാൻ സി കോർവസ് ക്യാപിറ്റൽ എഴുതി. പിന്നെ സ്പ്ലെൻഡൻസ് എന്ന് പറയുന്ന സ്പീഷീസ് നെയിം ആണ്. അപ്പോ ആ എസ് ഞാൻ സ്മോൾ ലെറ്ററിലാണ് എഴുതിയത്, സ്പ്ലെൻഡൻസ്. ഐസോലൻസ് എന്ന് പറയുന്നത് അഗെയിൻ സബ് സ്പീഷീസ് ആണ്, അപ്പോ അതും സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്. ദ ഓൺലി തിങ് ഇസ് ഓൾ ദീസ് ത്രീ ആർ റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ സുവോളജിക്കൽ നോമൻ ക്ലേച്ചർ, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻ ക്ലേച്ചർ നെയിംസ് ഇറ്റ്സ് ഓർഗാനിസംസ്. അത് യൂസ് ചെയ്യുന്നത് ഐ സി ഇസഡ് എൻ ആണ് യൂസ് ചെയ്യുന്നത്, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻ ക്ലേച്ചർ. പേര് പഠിക്കണം, ഐ സി ഇസഡ് എൻ, അത് ഫുൾ ഫോം പഠിക്കണം. എന്നും സുവോളജി എന്നൊക്കെ പഠിക്കുന്നുണ്ടോ, അതുവരെ ഇത് നമുക്ക് നോമൻ ക്ലേച്ചറും എങ്ങനെയാണ് സയന്റിഫിക് നെയിം എഴുതേണ്ടതെന്നും ആവശ്യമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്, സയന്റിഫിക് നെയിം എഴുതുന്നതില്? ഓക്കെ ആണല്ലേ. പിന്നെ വരുന്നതാണ് സ്പീഷീസ്. സ്പീഷീസ് എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അപ്പൊ ആദ്യ കാലങ്ങളിൽ നമ്മളത് മോർഫോളജി വെച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ കുറെ കാക്കനെ കാണുമ്പം നമ്മൾ അതിനെല്ലാത്തിനെയും ഒരു ടൈപ്പ് ഓഫ് ഒരേപോലെ അല്ലേ ഇരിക്കുന്നത്, അപ്പൊ എല്ലാം കാക്കയെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ നമുക്ക് തോന്നി അതിൽ തന്നെ നമ്മൾ ബലിക്കാക്കയെന്നൊക്കെ പറയും ഇല്ലേ, പല ടൈപ്പ് ഉണ്ട്. അപ്പൊ സ്പീഷീസ് വേറെ ആയിരിക്കും. അപ്പൊ അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മൂന്ന് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഒരു സ്പീഷീസ് പറയുന്നത്. ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്, മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്, ആസ് വെൽ ആസ് ഫൈലോജെനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. അപ്പൊ സ്പീഷീസ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ക്യാൻ റിപ്രൊഡ്യൂസ് വിത്ത് വൺ അനദർ ഇൻ നേച്ചർ ആൻഡ് പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിംഗ്. നിങ്ങൾക്കറിയാം ഹോസും ഡോങ്കിയും കൂടെ റിപ്രൊഡ്യൂസ് ചെയ്യും. റിപ്രൊഡ്യൂസ് ചെയ്ത് അത് അവര് നോർമലായിട്ട് ചെയ്യുന്നതല്ല, അവര് രണ്ടും കൂടെ മേറ്റ് ചെയ്ത് റിപ്രൊഡ്യൂസ് ചെയ്യും. അത് മനുഷ്യന്റെ ഒരു വികൃതിയാണ്. ആൻഡ് ദ ഓഫ് സ്പ്രിംഗ് ഇസ് മ്യൂൾ, എം യു എൽ ഇ, മ്യൂൾ എന്നാണ് അതിന്റെ ഓഫ് സ്പ്രിംഗിനെ പറയുന്നത്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, മനുഷ്യന്റെ വികൃതിയാണെങ്കിലും പ്രകൃതി അത് ഏറ്റെടുക്കുന്നില്ല, ബിക്കോസ് ദാറ്റ് ഓഫ് സ്പ്രിംഗ് ഇസ് ഇൻഫെർട്ടൈൽ. അത് ഇൻഫെർട്ടൈൽ ആണ്, അത് റിപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് രണ്ടും രണ്ട് സ്പീഷീസ് ആണ് അല്ലെ. ഹോർസ് വേറെ സ്പീഷീസ്, അതുപോലെ തന്നെ ഡോങ്കി വേറെ സ്പീഷീസ് ആണ്. അതാണ് നമ്മളെപ്പോഴും സ്പീഷീസ് കോൺസെപ്റ്റ് പറയുമ്പം, സ്പീഷീസ് ഓർഗാനിസം ദറ്റ് റിപ്രൊഡ്യൂസ് വിത്ത് വൺ അനദർ ടു പ്രൊഡ്യൂസ്
ഫെർട്ടൈൽ ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഫെർട്ടൈൽ ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, ഇപ്പം ഞാൻ പറയുവാണ് ഡോങ്കിയും ഹോസും കൂടെ മെയ്റ്റ് ചെയ്യും, അപ്പൊ രണ്ടും ഒരു സ്പീഷീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു തരുവാ നിങ്ങൾ? നമുക്ക് കാണുമ്പോ തന്നെ മോർഫോളജിക്കലി ഡിഫറൻസ് അറിയാം, രണ്ടിന്റെയും ട്രെയ്റ്റ്സ് ആർ ഡിഫറെന്റ്. അതുകൊണ്ടാണ് സ്പീഷീസ് കോൺസെപ്റ്റ് പറയുമ്പം എപ്പോഴും വി സേ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിംഗ്. ആൻഡ് ത്രീ കോൺസെപ്റ്റ്സ് ആർ ദേ, ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്, മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് ആൻഡ് ഫൈലോജെനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. എപ്പോഴെങ്കിലും എവല്യൂഷൻ വായിച്ചിട്ടുണ്ടെങ്കിലും നമുക്കറിയാം സെയിം ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആയിരിക്കും, പക്ഷേ ഇഫ് ദേ ആർ ഐസൊലേറ്റഡ്, രണ്ട് മൗണ്ടന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളതാണ് കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണെങ്കിൽ അത് രണ്ടും റിപ്രൊഡ്യൂസ് ചെയ്യില്ല, മീറ്റ് ചെയ്യില്ല. തമ്മിൽ കണ്ടാലും ഒരേപോലെ ഇരിക്കുമെങ്കിലും അത് മീറ്റ് ചെയ്യില്ല. ഓക്കെ, അതൊക്കെയാണ് ഇതില് സ്പീഷീസ് എന്ന് പറയാനുള്ള കാര്യം. കാരണം എവല്യൂഷൻ സംഭവിക്കുന്നു, ആ ഒരു ജോഗ്രഫിക്കൽ ബാരിയർ വരുമ്പം അത് വേറൊരു സ്പീഷീസ് ആവാനുള്ള എവല്യൂഷണറി പ്രോസസ്സിലായിരിക്കും. അപ്പൊ ദേ വോണ്ട് മേറ്റ്. So, the biological species concept was put forward by Dobzhansky. Dobzhansky, valiyoru nammalda most of the evolutionary studies, our evolutionary studies in the basis that is put forward by Dobzhansky. Our Dobzhansky meram kuda formulate cheyadana biological species concept. It is nothing but reproductive isolation. ഒരു സ്പീഷീസ്, സ്പീഷീസ് ഇസ് എ റിപ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റി ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ഒക്യുപ്പൈസ് എ സ്പെസിഫിക് നിഷ് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. ദേ ഷുഡ് സ്പീഷീസ് മീൻസ് ഓർഗാനിസം ഷുഡ് മേറ്റ് എമംഗ് ദെംസെൽഫ് ടു പ്രൊഡ്യൂസ് വയബിൾ ഫെർട്ടൈൽ ഓഫ് സ്പ്രിംഗ്. അന്നേരം മാത്രമേ യു ക്യാൻ കോൾ ഇറ്റ് ആസ് സ്പീഷീസ് എന്നാണ് പറയുന്നത്. ഇഫ് ദേ ആർ റിപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്, അതാണ് ഞാൻ പറഞ്ഞത് ഒരു ജോഗ്രഫിക്കൽ ബാരിയർ, രണ്ടും ഇവിടുന്ന് കുറേ ഏതെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു കിളി, അത് ബേർഡ് അത് പറന്ന് ദൂരെ പോയി കഴിഞ്ഞ് പിന്നെ അത് തിരിച്ചു വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല്, അപ്പൊ കുറേ നാളായി രണ്ട് സ്പീഷീസും തമ്മിൽ കാണുന്നില്ല, രണ്ടും വേറെ ലൈൻ ഓഫ് എവല്യൂഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. Evolution is always concerned with adapting our ability to adapt to our environment. ഇപ്പം ഒരെണ്ണം തണുപ്പിലാണ് ഒരെണ്ണം ചൂടിലാണെങ്കിൽ ആ കിളി, ഏത് കിളിയാണ് ചൂടിന്റെ ആ ഒരു ഇപ്പം ട്രോപ്പിക്കൽ കൺട്രിയിലാണെങ്കിൽ, ചൂടുള്ള സ്ഥലത്താണെങ്കിൽ അത് ആ ട്രോപ്പിക്കൽ കണ്ടീഷൻസിലുള്ള അഡാപ്റ്റേഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. മറ്റേത് ടെമ്പറേറ്റ് കൺട്രിയിലാണെങ്കിൽ അവിടെയുള്ള അഡാപ്റ്റേഷൻസ് ആയിരിക്കും. അപ്പൊ both are different lines of evolution like so they never, if they are brought together they never mate, and such populations you can call it as separate species because they are not going to reproduce anymore. adu rendum vannittu reproduce cheyilla, adu mate cheyanu pattilla. Organisms may appear to be alike but they become different species. Our next example aanu parayunnathu sterna neglecta, sternella magneta karyam, sternella neglecta nokumba rendu ore pole irikkunnille, pakshe both have evolved as different species. Pinna varunnathana morphological species concept, difference in shape, size and other morphological features, that because of the difference in morphology they do not mate. appo angane varumbalthekum they become completely different, they become completely different species. adin example aanu Darwin finches. Darwin Galapagos island laanu poyathu. appo ee finches na kore salathu kaanunnundu, pakshe oro finchesum different aayittanu Darwin nu feel cheyathu. appo Darwin adine patti ellam വരച്ചു വെക്കാൻ തുടങ്ങി, അതിന്റെ ഓരോ ക്യാരക്ടേഴ്സും നോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഹി ഫൗണ്ട് ദാറ്റ് എല്ലാത്തിന്റെയും ബീക്ക് സ്ട്രക്ചർ, ദ സ്ട്രക്ചർ ഓഫ് ഇറ്റ്സ് ബീക്ക് വാസ് എൻറ്റയർലി ഡിഫറെന്റ്. ആൻഡ് ദിസ് വാസ് ബിക്കോസ് അവിടെ കിട്ടുന്ന ഫുഡ് ഏതാണോ അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിന്റെ
ആ ബീക്ക് ഡിഫറെന്റ് ആയിട്ട് മാറി. സോ മോർഫോളജിക്കലി ഇറ്റ് ബിക്കേം അഡാപ്റ്റഡ് ടു ഡിഫറെന്റ് ഫോംസ്. സോ ദ നെവർ മേറ്റ്. അപ്പോ ഒരു ബീക്ക് ഒരു ടൈപ്പിലിരിക്കുന്ന വേറൊരു ബീക്ക് കുറെ സീഡ്സ് ആണ് കിട്ടണമെങ്കിൽ സീഡ് എങ്ങനെ കഴിക്കാം, അങ്ങനെയുള്ളതായിരിക്കും വരുന്നത്. കുറച്ച് നെക്റ്റർ ആണ് കിട്ടുന്നതെങ്കിൽ നെക്റ്റർ സിപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബീക്കായിട്ട് അത് മോഡിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പം ദേ നെവർ മേറ്റ്. സോ ദേ ബിക്കം റിപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ബിക്കോസ് ഓഫ് ദിസ് ചേഞ്ച് ഇൻ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അപ്പോ അങ്ങനെയും കുറെ ഐസൊലേഷൻസ് അവിടെ വന്നു. പിന്നെ വരുന്നതാണ് ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. Identifying species based on the reconstruction of the evolutionary history of phylogeny. Avada kore advancements science la vannapettekum sequence ne base edu ororutharudeyum gene sequence ne base edittu phylogenetic tree construct cheyan thodangi. Appo ee phylogenetic tree vechittu nammal species parayan thodangi. Appo അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫൈലോജെനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടേക്സ് എവല്യൂഷൻ ആസ് ദ ബാക്ക് ബോൺ ഫോർ ഐഡന്റിഫൈയിങ് സ്പീഷീസ് കോൺസെപ്റ്റ് ബേസ്ഡ് ഓൺ ജീൻ സീക്വൻസ്. ആൻഡ് ദ പ്രസന്റ് ഡേ പ്രാക്ടീസിൽ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എല്ലാത്തിനും സീക്വൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും സീക്വൻസ് നമുക്ക് അറിയാം. അപ്പോൾ ആ മൈറ്റോകോൺഡ്രിയൽ ജീൻ ആൻഡ് കോഡിംഗ് സൈറ്റോക്രോം സി ഓക്സിഡേസ് CO1 എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ സബ് യൂണിറ്റ്സിൽ സെയിം സ്പീഷീസ് ആണെങ്കിൽ സെയിം ആയിരിക്കും, ഡിഫറെൻറ്റ് സ്പീഷീസ് ആണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയോടൈഡ് ബേസ് പെയർസിലാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ഈ CO1 വെച്ചിട്ടാണ് നമ്മളിപ്പം കുറേയൊക്കെ സ്പീഷീസ് പറയുന്നത്. പലതും നമ്മൾ മോർഫോളജിക്കലി ആൻഡ് ബയോളജിക്കലി വി തോട്ട് ഇറ്റ് ടു ബി ഡിഫറെൻറ്റ് സ്പീഷീസ്, പക്ഷെ സീക്വൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ദേ ആർ റിലേറ്റഡ്. അപ്പോൾ ഒരു ഒരു അഗെയിൻ ആ ടാക്സോണമിസ്റ്റ് ന്യൂ ടാക്സോണമിസ്റ്റ് യൂസ് ദ സീക്വൻസിങ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. സോ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ടാക്സോണമി 7 റാങ്ക്സ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ദാറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ജെനറ ഓർ ജീനസ് ആൻഡ് ദ ജെനറ ഗ്രൂപ്പ് ടുഗെദർ ഇൻ ടു ഫാമിലി, ഫാമിലി ഇൻ ടു ഓർഡർ, ഓർഡർ ഇൻ ടു ക്ലാസ്, ക്ലാസ് ഇൻ ടു ഫൈലം ആൻഡ് ഫൈലം ഇൻ ടു കിങ്ഡം. അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പോകുന്നത്. ഇത് ടൈം എടുത്ത് പറഞ്ഞ ലാസ്റ്റ് വരുമ്പം ഞാൻ കുറച്ച് സ്പീഡിന് പോകേണ്ടി വരും. ആൻഡ് ഐ ടോൾഡ് യു അബൌട്ട് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ആർ വിറ്റാക്കർ. ഒരു നിങ്ങൾ നെറ്റിൽ ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. വിക്കിപീഡിയ എടുത്ത് ഒരു ഓർഗാനിസമിൻ്റെ ടാക്സോണമി നോക്കുവാണെങ്കിൽ അത് ഒരു ഇതിൽ കാണുന്നത്, വിക്കിപീഡിയയിൽ കാണുന്നതായിരിക്കില്ല വേറെ ഒരെണ്ണത്തിൽ കാണുന്നത്. കാരണം ഏതൊരു സിസ്റ്റം ഏത് ക്ലാസിഫിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസിഫിക്കേഷൻ. സോ യു പ്ലീസ് സ്ട്രിക്ട്ലി ഫോളോ യുവർ ടെക്സ്റ്റ് ബുക്ക് ഫോർ ക്ലാസിഫിക്കേഷൻ. ഞാൻ യൂണിവേഴ്സിറ്റി MG University എടുക്കുന്ന ക്ലാസിഫിക്കേഷൻ അല്ല ഇഗ്നോന് വരുന്ന ക്ലാസിഫിക്കേഷൻ പഠിക്കാനുള്ളത്. രണ്ടും ഡിഫറെൻ്റ് ആണ്. MG University പറയുമ്പം വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്കിപ്പം ത്രീ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ത്രീ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ്റെ പോർഷൻ എടുക്കുക, അതിൽ വായിച്ചു നോക്കുക. ടു സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അവിടുന്ന് പഴയ ത്രീ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫൈവ് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ഫൈവ് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കുറേ നാൾ നമ്മൾ ഫോളോ ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ വിറ്റാക്കർ, വേർ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു ഫൈവ് കിങ്ഡം ലൈക്ക് മൊണേറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റിയ, ഫഞ്ചൈ ആൻഡ് ആനിമേലിയ. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു വന്നിരുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് സീക്വൻസിനെല്ലാം ബേസ് ചെയ്തിട്ട് കാൾ വൂയിസ് പ്രൊപ്പോസ് ദ 1990 പ്രൊപ്പോസ് ദ ന്യൂ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വിച്ച് ഡിവൈഡ്സ് ഇറ്റ് ഇൻ ടു ത്രീ ഗ്രൂപ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ബാക്ടീരിയ, ആർഷേ ആൻഡ് യൂക്കാരിയ. ഈ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ബാക്ടീരിയ കംപ്രൈസിങ് ഓൾ ട്രൂ
bacteria. The archaea differing from bacteria in membrane structure and ribosomal RNA sequence. And the eukarya, which includes almost all the single-celled and multicellular organisms. Mikkathum varunnathu nammalde eukaryal aanu varunnathu. Bacteria le complete bacteria varum archaea le kore RNA sequence base cheyidittulla organisms varunnu. But what we are going to study is completely in eukarya. Eukaryal aanu adu complete aayittu varunnathu. ക്ലാസിഫിക്കേഷൻ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താം. പ്രോട്ടിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ തുടങ്ങി ക്ലാസിഫിക്കേഷൻ പറയാം. ഇനി വേറെ കുറേ ക്യാരക്ടേഴ്സ് വി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ വൈൽ ക്ലാസിഫൈയിങ് ഓർഗാനിസംസ്. അതിന്റെ ബേസിക് പാറ്റേൺ പറയുമ്പം സിമെട്രി പറയും. ഇപ്പം ഞാൻ പറയും ബയലാട്രൽ സിമെട്രി ആണ്, നമ്മൾ ബയലാട്രൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ജേം ലെയേഴ്സ് ആണ്, അങ്ങനെ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് പറയും. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വേഗം നോക്കി പോവാം നമുക്ക്. ഓർഗനൈസേഷൻ ആൻഡ് ബോഡി പ്ലാൻ. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സിംഗിൾ സെൽഡ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് ഞാൻ പറഞ്ഞു. സിംഗിൾ സെൽ. അപ്പൊ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഹ്യൂമൻസ്. ഇപ്പൊ ഞാനിങ്ങനെ ഇരിക്കുവാണെങ്കിൽ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നു. സോ ടങ് വർക്ക് ചെയ്യുന്നെങ്കിൽ ടങ്ങിന് ഇഷ്ടമുള്ളതല്ല പറയുന്നത്, ബ്രെയിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് എനർജി വേണം. അപ്പൊ ആ എനർജി കൊടുക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ആണ് എനർജി കൊടുക്കുന്നത്. അപ്പൊ ആ സർക്കുലേറ്ററി സിസ്റ്റമില് കുറെ കാര്യങ്ങളുണ്ട്, ബ്ലഡ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഐ എം സിറ്റിംഗ്, സോ മസിൽസ്, മൈ സ്കെലിറ്റൽ സിസ്റ്റം ഓൾ ടുഗെദർ വർക്ക്. അപ്പൊ ഡിഫറെന്റ് സിസ്റ്റംസ് work together when I am saying something, sitting, sleeping, even when I'm sleeping, ee ella organs um kuda work cheyunnundu. Ini oru single celled euglena eduthu northo, euglena allengi paramecium eduthu northo, it's microscopic. പക്ഷെ ഇത് ഞാൻ പറയുന്ന പോലെ എല്ലാ സംഗതിയും ചെയ്യുന്നുണ്ട്. ഡൈജഷൻ ഉണ്ട്, അത് മൂവ് ചെയ്യുന്നുണ്ട്, അതിന് കൈയും കാലൊന്നുമില്ല, പക്ഷെ അത് മൂവ് ചെയ്യുന്നുണ്ട്, അത് ഫുഡ് കഴിക്കുന്നു, ഡൈജഷൻ നടക്കുന്നു, വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാം നടക്കുന്നുണ്ട്. ദേർ എ സിംഗിൾ സെൽ ബിക്കംസ് ആൻ ഓർഗാനിസം. എ സിംഗിൾ സെൽ ബിക്കംസ് ആൻ ഓർഗാനിസം ഇൻ പാരമീസിയം. ആൻഡ് ദിസ് ടൈപ്പ് ഇസ് വാട്ട് യു കോൾ ആസ് പ്രോട്ടോപ്ലാസ്മിക് ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. Where our single cell in the cytoplasm that performs all functions. Appa adina protoplasmic grade of organization nanu parayunnathu, which is the lowest grade of organization aayittu namukadu parayan pattum. Unicellular aanu, single celled aanu, where adinte agathulla cell organelles become നമ്മളുടെ എന്റെ ഹാർട്ട് പോലെയും ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെയെല്ലാം അതിന്റെ ഓർഗനൽസ് ഫങ്ഷൻ ചെയ്യും. പിന്നെ അതായിരുന്നു അപ്പൊ ദ ലോവസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ ഈ കുറേ പ്രോട്ടോപ്ലാസം, ഇങ്ങനത്തെ കുറേ സിംഗിൾ സെൽഡ് ഒരേപോലെ വന്ന് കുറേ സെല്ല് കൂടി കൂടി ഒരു കോളനിയൊക്കെ പോലെ ഫോം ചെയ്ത് ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷേ അവരെല്ലാം ഒരേപോലെ ഇരിക്കും, ഒരേപോലെ നിൽക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ തുടങ്ങി. കാരണം സിംഗിൾ സെല്ലിനത് മൾട്ടി സെൽഡായിട്ടും പക്ഷെ കോർഡിനേഷൻ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കോർഡിനേഷൻ വരുന്നതെങ്കിൽ യു കോൾ ഇറ്റ് ആസ് സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പിക്ചറിൽ കാണുന്ന വോൾവോക്സ്. വോൾവോക്സ് ആണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറെ സെല്ല് ചേർന്ന് ടിഷ്യൂ ഒരു ലെയർ ഓഫ് സെൽസ് ആവാൻ സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ട് ഓരോ ലെയറും ഒരേപോലെ ഫങ്ഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. സോ ദോസ് സെൽസ് യു കോൾ ഇറ്റ് ആസ് സെൽ ടിഷ്യൂ ഗ്രേഡ്. അപ്പൊ അതിനെ നമ്മൾ സെൽ ടിഷ്യൂ ഗ്രേഡ് എന്ന് പറയാൻ തുടങ്ങി. ഇതിൽ നിന്ന് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് സ്പോഞ്ചസ്
പ്ലനേറിയ വന്നു കഴിഞ്ഞപ്പം, പ്ലനേറിയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലാറ്റി ഹെൽമിന്തസില് പിക്ചറിൽ കാണുന്നത് പ്ലനേറിയാണ്. പ്ലനേറിയ വന്നപ്പം കുറച്ചും കൂടി ഓർഗൻ എന്ന് പറയാൻ തുടങ്ങുന്ന കുറച്ച് സംഭവങ്ങൾ, ടിഷ്യു ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇപ്പം ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെ, അങ്ങനെ അങ്ങനെ ഒരു സ്കിൻ, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ വന്ന്. സോ ദോസ് യു കോൾ ഇറ്റ് ആസ് ടിഷ്യു ഓർഗൻ ഗ്രേഡ്. ആ ടിഷ്യു ഓർഗൻ ഗ്രേഡിൽ തന്നെ മോഡിഫിക്കേഷൻസ് വന്ന് വെൻ ഇറ്റ് കംസ് ടു ഹയർ ഓർഗാനിസം. ഹയർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫ്രോഗിന്റെ പിക്ചറാണ് കാണിച്ചേക്കുന്നത്, ഫ്രോഗ് വരെ ഒന്നും എത്തണ്ട, നമ്മളുടെ ആർത്രോപോഡയൊക്കെ വരുമ്പോൾ തന്നെ ഒരിത്തിരി ഓർഗൻ സിസ്റ്റം ഗ്രേഡിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഓർഗൻ സിസ്റ്റം ഗ്രേഡിൽ വന്നപ്പോഴത്തേക്കും യു ഹാവ് ഓർഗൻസ്, ഹാർട്ട് ഇസ് ആൻ ഓർഗൻ ആൻഡ് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അത് സർക്കുലേറ്ററി സിസ്റ്റമിൻ്റെ പാർട്ടാണ്. അപ്പം ഓർഗൻ സിസ്റ്റം ഗ്രേഡിലോട്ട് അവിടെ ചേഞ്ചസ് വന്നു. പിന്നെ അത് ഓരോ പാർട്സ്, ഓരോ പാർട്സ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അതിനൊരു നമ്മൾ ഫിഷ് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഫ്രോഗിലെത്തിയപ്പം നമ്മൾ പറഞ്ഞു, അത് കഴിയുമ്പം ഒരു സെഫലൈസേഷൻ, ഒരു ഹെഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലെംസ് മോഡിഫൈ ചെയ്ത് അത് ലെഗും ഹാൻഡൊക്കെ ആയിട്ട് വരുന്നു. അപ്പം അങ്ങനെ അങ്ങനെ കുറേ ചേഞ്ചസ് അവിടുന്ന് വരും. പക്ഷെ ജനറലി കുറേ പാറ്റേൺസ് അവിടെ നമ്മൾക്ക് കിട്ടും. പ്രോട്ടോപ്ലാസ്മിക് ഗ്രേഡ് തുടങ്ങി ടിഷ്യു ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം വരെയുള്ള ഗ്രേഡിലോട്ട് അത് മൂവ് ചെയ്യുമ്പം കുറേ നമ്മൾക്ക് ഗ്രൂപ്പ്സ് ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും സിമിലർ ഓർഗാനിസത്തിന്. പിന്നെ വന്നതാണ് സിമെട്രി ആൻഡ് സെഫലൈസേഷൻ. സെഫലൈസേഷൻ ഞാൻ പറഞ്ഞു, ഹെഡ് റീജിയൻ ഫോം ചെയ്തു. സിമെട്രി, സിമെട്രി ഇഫ് ഐ ടേക്ക് എ ബോൾ ആൻഡ് ഇഫ് ഐ കട്ട് ഇറ്റ്, ഞാൻ അതിനെ കട്ട് ചെയ്താൽ എനിക്ക് ബോള് ഏത് സൈസ് വേണമെങ്കിലും കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. പക്ഷെ ഇഫ് ഐ ടേക്ക് മൈസെൽഫ് ആൻഡ് ഐ വോണ്ട് ടു കട്ട് ഇറ്റ് ഇൻ ടു ഈക്വൽ ഹാഫ്സ്, അത് ഈക്വൽ ഹാഫ് ആക്കണമെങ്കിൽ, ഒരു ബോളിനെ ഈക്വൽ ഹാഫ് ആക്കുന്ന പോലെ ഒരു മനുഷ്യനെ ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റില്ല. ഐദർ ഐ നീഡ് ടു കട്ട് ഇറ്റ് സ്ട്രെയിറ്റ്, ഇങ്ങനെ കട്ട് ചെയ്യണതാണ് എപ്പോഴും രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ അതിനെ പറയും ബൈലാറ്ററൽ സിമെട്രി. ഒരു സെന്ററിൽ കൂടെ ഫ്രം ആന്റീരിയർ റീജിയൻ ടു പോസ്റ്റീരിയർ റീജിയൻ ഇഫ് ഐ മേക്ക് എ കട്ട്, അങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ ഐ ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്. അപ്പൊ അതിനെ ഞാൻ സിമെട്രി എന്ന് പറയും. ഈക്വൽ ഹാഫ്സിനെ കിട്ടുന്നത് സിമെട്രി എന്ന് പറയും. അത് ഞാൻ ബൈലാറ്ററൽ സിമെട്രി ആയിട്ട് പറയുന്നത് കാരണം ഇഫ് ഐ കട്ട് ഇറ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ഫ്രം ആന്റീരിയർ ടു പോസ്റ്റീരിയർ എൻഡ്, ഐ വിൽ ബി ഗെറ്റിംഗ് ടു ഈക്വൽ ഹാഫ്സ്. അതുകൊണ്ടാണ് അതിന് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വരുന്നതാണ് റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് സി ആനിമോൺ ആണ്. സി ആനിമോൺ, അതിനൊരു ഓറൽ എൻഡ് ഉണ്ട്, ഒരു അബോറൽ എൻഡ് ഉണ്ട്. അപ്പൊ ആ ഓറൽ എൻഡ് ആന്റീരിയർ എൻഡും പോസ്റ്റീരിയർ എൻഡും കൂടെ ഞാൻ ആന്റീരിയർ എൻഡിൽ നിന്ന് പോസ്റ്റീരിയർ എൻഡില് എങ്ങനെ കട്ട് ചെയ്താലും എനിക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. അപ്പൊ അതിനെ ഞാൻ റേഡിയൽ സിമെട്രി എന്നാണ് പറയുന്നത്. പിന്നെ വന്നതാണ് ബൈറേഡിയൽ സിമെട്രി. ബൈറേഡിയൽ സിമെട്രി വരുമ്പം ഏതെങ്കിലും ഒരു റീജിയനിൽ കൂടെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദ തിങ് ഇസ് യു ഗെറ്റ് റേഡിയൽ സിമെട്രി ഇഫ് യു പാസ് ത്രൂ ദാറ്റ് ആംഗിൾ. ആ ആംഗിളിൽ കൂടെ പോവാണെങ്കിൽ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളതായിരുന്നു ടീനോഫോസ്. കോം ജെല്ലി ഇസ് ബെസ്റ്റ് എക്സാമ്പിൾ. അവിടെ ടെൻഡക്കിൾസ് വരും. ആ ടെൻഡക്കിൾസ് ഈക്വൽ നമ്പറിലൊക്കെ വരണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെയാണ് കട്ട് ചെയ്യണത്. പക്ഷെ അത് റേഡിയൽ ആണ്, ബിക്കോസ് ആ ഒരു പ്ലെയിൻ എങ്ങനെ വരുന്നത് പോലെ കട്ട് ചെയ്താലും കിട്ടും. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് പ്ലെയിൻ ഷുഡ് ബി കവേർഡ്. സോ യു കോൾ ഇറ്റ് ആസ് ബൈ റേഡിയൽ സിമെട്രി. ബയലാറ്ററൽ സിമെട്രി ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വന്നതാണ് പെന്റാ റേഡിയൽ സിമെട്രി. നമ്മളുടെ സ്റ്റാർ ഫിഷിനെ എടുത്തു കഴിഞ്ഞാല് ഫൈവ് ടൈപ്സ് ആയിട്ട് അതിനെ കട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ടോപ്പിൽ കാണുന്ന അബോറൽ എൻഡും താഴെ കാണുന്ന ഓറൽ എൻഡിലും കൂടെയാണ് കട്ട് പോകുന്നതെങ്കിൽ ഫൈവ് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് അതിനെ, അതിന് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഫൈവ്
ലൈൻസിൽ കൂടെ കട്ട് ചെയ്യാം. അതുകൊണ്ടാണ് അതിന് പെന്റാറേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. പിന്നെ സ്ഫെറിക്കൽ സിമെട്രി, ഞാനൊരു വോൾ ബോക്സ് എടുത്തു. വോൾ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്താലും ഐ വിൽ ബി ഗെറ്റിംഗ് ഈക്വൽ ഹാഫ്സ്. അപ്പൊ അതിനെ സ്ഫെറിക്കൽ സിമെട്രി എന്ന് പറയും. ഇനി വേറെ കുറെ ഓർഗാനിസംസ് ഉണ്ട് വിച്ച് ആർ നോൺ ആസ് എസ് സിമെട്രി. അതിന് കട്ട് ചെയ്താലും അതിന് സിമെട്രി കിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് എസ് സിമെട്രി എന്നാണ് പറയുന്നത്. അത്രയുമാണ് സിമെട്രിയുടെ കേസിൽ വരുന്നത്. പിന്നെ വരുന്നത് ജേം ലെയേഴ്സ് ആൻഡ് ബോഡി കാവിറ്റി ആണ് വരുന്നത്. ജേം ലെയേഴ്സ് ഞാൻ പറഞ്ഞു, ഫ്രം വാട്ട് ലൈഫ് ഒറിജിനേറ്റ്സ് ആ ലെയേഴ്സ്, അതിനെയാണ് നമ്മൾ ജേം ലെയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ക്ലീവേജ് നടക്കുന്നു, മോറില ഫോം ചെയ്യുന്നു, ഗ്യാസ്ട്രില ഫോം, ബ്ലാസ്റ്റുല ഫോം ചെയ്ത് ഗ്യാസ്ട്രില വരുമ്പോഴത്തേക്കും ജേം ലെയേഴ്സ് ഫോം ചെയ്യും. ജേം ലെയേഴ്സ് രണ്ടെണ്ണമാണെങ്കിൽ നമ്മൾ അതിന് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. എവല്യൂഷണറി ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഓൾ ലോവർ ഫോംസ് പ്രോസസ് ദോസ് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻസ് വേർ ദേ ഹാവ് ആൻ എക്ടോഡേർമൽ ലെയർ ആൻഡ് ആൻ എൻഡോഡേർമൽ ലെയർ. ആൻഡ് while evolution starts, ആ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ലോവർ ഫോംസ് വരുമ്പോഴത്തേക്കും അവിടെ മീസോഡേം കാണില്ല, ബട്ട് ഇൻസ്റ്റെഡ് ദേ ഹാവ് എ ലെയർ വിച്ച് ഇസ് കോൾഡ് മീസോ ഗ്ലിയ. ഡിപ്ലോബ്ലാസ്റ്റിക് ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സ്നിഡേറിയം ടീനോഫോറയും വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്ന. സ്പോഞ്ചസ് വരുമ്പം അവിടെ നമ്മൾക്ക് എൻഡോഡേർമൽ ലെയർ എക്ടോഡേർമൽ ലെയർ എന്ന് പറയാൻ ഒരു ലെയർ ഇല്ല, കുറെ സെൽസ് ആണ് അവിടെ അറേഞ്ച് ചെയ്ത് കാണുന്നത്. പിന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം പ്ലാറ്റി ഹെൽമിന്തസ് ആണ് അപ് ടു മാമൽസ്. യു ഹാവ് ട്രിപ്ലോബ്ലാസ്റ്റിക് ലെയർ വേർ യു ഹാവ് ആൻ എൻഡോഡേം, എക്ടോഡേം ആൻഡ് മീസോഡേം. പിന്നെ കാവിറ്റി പറയുവാണെങ്കിൽ സ്പോഞ്ചസ് ഹാവ് എ കാവിറ്റി വിച്ച് ഇസ് നോൺ ആസ് സ്പോഞ്ചോസീൽ. അത് ഒരു ബോഡിയുടെ അകത്ത് കാണുന്ന ഒരു സ്പേസിനെ നമ്മൾ സ്പോഞ്ചോസീൽ എന്നാണ് പറയുന്നത്. ആ സ്പോഞ്ചോസീൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് അത് വരുന്നത് ടീനോഫോറ ആൻഡ് സ്നിഡേറിയൻസിലാണ്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി ഓർ ജി വി സി എന്നാണ് പറയുന്നത്. ഒരു ട്യൂബ് വെച്ചിട്ട് ആ ട്യൂബിന്റെ അകത്ത് വേറൊരു ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് അതിൻ്റെ ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി വരുന്നത്. ഒറ്റൊരു ഓപ്പണിംഗേ ഉള്ളൂ, വിച്ച് ഇസ് മൗത്ത്. മൗത്ത് തന്നെയാണ് അതിൻ്റെ ഏനസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. കാരണം ഇവാജിനേഷൻ ആണ്, മൗത്ത് പുറത്തോട്ടിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം പുറത്തോട്ടിട്ടിട്ട് ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ക്രീറ്റ് ത്രോ ഔട്ട് ചെയ്തിട്ടാണ് അത് തിരിച്ച് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്നെല്ലാം സിമ്പിൾ ടൈപ്പ് ഓഫ് ബോഡി കാവിറ്റി ആണ് വരുന്നത്. പിന്നെ വരുമ്പം നമ്മൾക്ക് വരുന്നതാണ് സീലോം. സീലോം വരുന്നുണ്ട്. സീലോം ഇസ് ഓഫ് ത്രീ ടൈപ്സ്. എ സീലോമേറ്റ് ഉണ്ട്, സ്യൂഡോ സീലോമേറ്റ് ഉണ്ട്, പ്ലസ് സീലോമേറ്റ് ഫോംസ് ആർ സീൻ. ഇനി ഇന്റേർണൽ ബോഡി കാവിറ്റി ഇല്ലാത്തതിനൊക്കെ നമ്മൾ എ സീലോമേറ്റ് എന്ന് പറയും. ആൻഡ് ദ ഒറിജിൻ, ബേസ്ഡ് ഓൺ ദ ഒറിജിൻ, വേർ the internal cavity, cavity is a fluid filled internal cavity, you call it as pseudocoel. Pseudocoel allengile pseudocoelomate nanu adina nammal parayunnathu. Avadna evolution varunu, evolution varumbodhekkum you have a eucoelomate which is യൂസിലോമേറ്റ്. യൂസിലോമേറ്റില് മീസോഡേർമൽ ലൈനിങ് ആണ് വരുന്നത് അവിടെ. അഗെയിൻ ഇറ്റ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണ്. അപ്പോൾ ഔട്ടർ എക്ടോഡേം ഉണ്ടാവും, ഇന്നർ എൻഡോഡേം ഉണ്ടാകും. ഈ രണ്ട് ലെയറിലും നമ്മൾക്ക് മീസോഡേർമൽ ലൈനിങ് വരും. മീസോഡേർമൽ ലൈനിങ് വരുന്നുണ്ടാകും, നടുക്കൊരു ബോഡി കാവിറ്റി ഉണ്ടാകും. ഇപ്പൊ നമ്മളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പുറമേ കാണുന്നതിലും, ഇപ്പൊ നമ്മള് വെൻ വി ബ്രീത്ത് നമ്മൾ പറയും തൊറാസിക് ക്യാവിറ്റി ഉണ്ടെന്ന് പറയും. ആ ലങ്സ്, ലങ്സ് കവർ ചെയ്യുന്നത്, ലങ്സ് എൻഡോഡേർമൽ ഒറിജിൻ ആണ്. ആ ലങ്സ് കവർ ചെയ്ത് വി ഹാവ് ദ മീസോഡേം. ബോഡി ബോഡി ഉണ്ട്, ബോഡിയുടെ അകത്ത് ആ മസിൽസും അതിനെ കവർ ചെയ്ത് ഒരു മീസോഡേർമൽ ലൈനിങ് ഉണ്ട്.
ആ സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും, ഇന്റേണൽ ഫ്ലൂയിഡും കൂടെ കാണും. അപ്പൊ അതൊരു ട്രൂ സീലോം ആണ്. വേർ യു ഹാവ് എ മീസോഡെർമൽ ലൈനിങ് യു കോൾ ഇറ്റ് ആസ് ന്യൂ സീലോമേറ്റ്സ്. ആൻഡ് ബേസ്ഡ് ഓൺ ഹൗ ഇറ്റ് ഇസ് ഫോംഡ്, ആ സീലോം എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് യു ഡിവൈഡ് ഇറ്റ് ഇൻ ടു ടു ഷൈസോസീലോം ആൻഡ് എൻട്രോ സീലോമിക് ഫോംസ്. ഷൈസോസീലോം അത് ഒരു സോളിഡ് ബാൻഡ് വരും, ഈ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിന് ചുറ്റിനും ഒരു സോളിഡ് ബാൻഡ് ഫോം ചെയ്യും. എന്നിട്ട് ആ സ്പേസ്, അതിൻ്റെ തമ്മിലുള്ള ആ സ്പേസ്, ബിക്കോസ് ദാറ്റ് സ്പേസ് ഒരു അപ്പോപ്റ്റോസിസ് കാരണം ആ സ്പേസ് കംപ്ലീറ്റ് അവിടെ പോകും. അപ്പോൾ ഒരു പുതിയൊരു സീലോം അല്ലെങ്കിൽ ക്യാവിറ്റി അവിടെ ഫോം ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് ഷൈസോസീലിക് ഫോം. ഷൈസോസീലിക് ഫോംസ് ആണ് അങ്ങനെ വരുന്നത്. പിന്നെ ചിലത് വരുമ്പോൾ ഗട്ടിൽ നിന്ന് ഒരു ഡൈവേർട്ടിക്കുല അല്ലെങ്കിൽ ഒരു ബ്ലണ്ട് എൻഡ് പോലെ വരും. എന്നിട്ട് ആ ബ്ലണ്ട് എൻഡ് രണ്ട് സൈഡിലും കൂടെ വന്ന് കണക്ട് ചെയ്ത് ഇതിനിങ്ങനെ എൻസർക്കിൾ ചെയ്തിട്ട് ഈ രണ്ട് എൻഡും കൂടെ ഫ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും യു കോൾ ഇറ്റ് ആസ് എൻട്രോ സീലിക് സീലോം. എൻട്രോ സീലിക് സീലോം എന്നാണ് പറയുന്നത്, കാരണം ഗട്ടിന്റെ അവിടെ നിന്ന് വരുന്ന ഒരു എക്സ്റ്റെൻഷൻ ആണ്, ഒരു ചെറിയൊരു ബ്ലണ്ട് എൻഡ് പോലെ വരും. അപ്പൊ ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്, ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതിങ്ങനെ പതുക്കെ പതുക്കെ വന്ന് വളർന്ന് രണ്ട് സൈഡിൽ നിന്നും കൂടെ വളർന്ന് വന്ന് ഈ ഗട്ടിനെ എൻസർക്കിൾ ചെയ്താണ് നിൽക്കുന്നത്. സോ യു സീലോമേറ്റ്സ് are of two types, schizocoelic and enterocoelic. മൂന്ന് ടൈപ്പ് സീലോം ഉണ്ട്, എസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്, യൂസീലോമേറ്റ്. യൂസീലോമേറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഷൈസോസീലിക്കും എൻട്രോസീലിക്കും. ഷൈസോസീലിക്കില് ഒരു ബാൻഡ് ഫോം ചെയ്യണ്, ആ ബാൻഡ് അതിൻ്റെ ഈ ഗട്ടിന്റെ ചുറ്റിനൊരു ബാൻഡ് വരും, ഗട്ടിന്റെ അവിടുത്തെ കുറെ സെൽസ് കളയും, കളഞ്ഞിട്ട് അവിടെ ഒരു സ്പേസ് ആക്കുമ്പോൾ അത് ഷൈസോസീലിക് എന്ന് പറയും. ഇതിനൊരു ഔട്ട് പുഷിംഗ് പോലെ വന്നിട്ട് ഗട്ടിനെ എൻസർക്കിൾ ചെയ്യണമെങ്കിൽ യു കോൾ ഇറ്റ് ആസ് എൻട്രോ സീലിക് വൺസ്. അങ്ങനെയാണ് കാണുന്നത്, കണ്ടോ, ഇത് എൻസർക്കിൾ ചെയ്ത് ഇത് വരും. ഇനി ഡെവലപ്മെന്റൽ പാറ്റേൺസ് നമ്മൾ പഠിച്ചു, പ്രോട്ടോസ്റ്റോമിയ ഡിറ്റോറോസ്റ്റോമിയ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സെഗ്മെന്റേഷൻ ഉണ്ട്, സെഗ്മെന്റേഷൻ നമ്മളുടെ മസിൽസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഓരോന്നും വരുന്നത്. ബോഡി അനലിയുടെ പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ട് സെഗ്മെന്റേഷൻ വരുന്നത്. ബോഡി എങ്ങനെ എടുത്താലും സെഗ്മെന്റഡ് ആണ്, എന്നിട്ട് അവിടെ നിന്നാണ് മോഡിഫൈ ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം പ്രോട്ടോസോവയാണ് പറയുന്നത്. ആദ്യം സ്ക്രീൻ കാണാമല്ലോ അല്ലേ, ആദ്യം നമ്മൾ പ്രോട്ടോസോവ ഓ പ്രോട്ടിസ്റ്റ ഇതിൽ വരുന്ന കുറേ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അതിന് ഇഷ്യൂ വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് പ്ലാന്റ്സും ആനിമൽസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. യൂഗ്ലീന ഈസ് കൺസിഡേർഡ് ആസ് എ പ്ലാന്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ക്ലോറോപ്ലാസ്റ്റ്. പക്ഷേ ഈ യൂഗ്ലീന തന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും ആനിമൽസിൽ സിംഗിൾ സെൽഡ് ആയിട്ട് പറയാറുണ്ട് ഇല്ലേ. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെ ഓക്കെ ആവുന്ന, അതൊക്കെയായിരുന്നു മെയിൻ ഇഷ്യൂസ്. ഈ പ്രോട്ടോസോവ എന്ന് പറയുന്ന ആ ക്ലാസ് ക്ലാസിഫൈ ചെയ്യാനുള്ളതായിരുന്നു മെയിൻ പ്രോബ്ലം എല്ലാ ക്ലാസിഫിക്കേഷനും ഫേസ് ചെയ്തിരുന്നത്. ഇപ്പൊ പ്രോട്ടോസോവക്ക് സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണ്. പ്രോട്ടോസോവ പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രോകാരിയോട്സും യൂകാരിയോട്സും പറയാം. നിങ്ങൾക്കറിയാം പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. യൂകാരിയോട്ടിക് സെൽ, ഇറ്റ് ഹാസ് സെൽ ഓർഗനൽസ്. പ്രോകാരിയോട്സ് വരുന്ന ടൈമിൽ നമുക്ക് സെൽ ഓർഗനൽസ് എന്ന് പറയാൻ ഒന്നുമില്ല, സ്റ്റിൽ ഇറ്റ് പെർഫോംസ് ഫങ്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, യൂകാരിയോട്സ് വരുമ്പം ഈവൻ ഇഫ് ഇറ്റ് സിംഗിൾ സെൽ ഇറ്റ് ഹാസ് എ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് പ്രോകാരിയോട്സും യൂകാരിയോട്സും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അതിൻ്റെ ഡിഫറൻസ് എല്ലാം. ബേസിക് പ്ലസ് ടു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, പറഞ്ഞു പോവാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ആൻഡ് ഇപ്പം വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ,
ഇപ്പൊ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ, ഇറ്റ്സ് എ ഫോർ ഗ്രൂപ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഫോർ ഗ്രൂപ്സ് ആയിട്ടാണ് യൂക്കാരിയോട്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇറ്റ്സ് ക്ലാസിഫൈഡ് ആസ് എക്സ്കവേറ്റർ, എസ് എ ആർ ക്ലേഡ് പറയും, അതുപോലെ തന്നെ യൂണിക്കോണ്ടയും പറയും, ആർഷ്യ പ്ലാസ്റ്റിഡയും പറയുന്നത്. അപ്പൊ നാല് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. പ്രോട്ടോസോവ പറയുന്ന ടൈമിൽ, പ്രോട്ടോസോവ പറയുന്ന ടൈമിൽ യു ക്യാൻ കൺസിഡർ ത്രീ, അതൊരു ത്രീ ഗ്രൂപ്സിലാണ് വരുന്നത് ഈ പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഈ ഫോർ ക്ലാസിഫിക്കേഷൻ, ഫോർ ഗ്രൂപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ മൂന്ന് ഗ്രൂപ്പിലായിട്ടാണ് വരുന്നത്. ആൻഡ് പ്രോട്ടോസോവൻസ് ആർ ദ സിംപ്ലസ്റ്റ് യൂക്യാരിയോട്സ്, ദ ആർ ദ സിംപ്ലസ്റ്റ് യൂക്യാരിയോട്സ്. നിയർലി 90,000 ഓഫ് ദം ആർ പ്രസന്റ്. ദ ഇൻഹാബിറ്റ് ഓൾ ഹാബിറ്റാറ്റ്സ് ലൈക്ക് മെറൈൻ, ഫ്രഷ് വാട്ടർ, ടെറസ്ട്രിയൽ ഫോംസ് എല്ലാം കാണും പ്രോട്ടോസോവയിൽ വരുന്നത്. ഓക്കേ, സോ ബിഫോർ ഗോയിങ് ടു ക്ലാസിഫിക്കേഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുൻപ് നമ്മൾക്ക് അതിന്റെ സ്ട്രക്ചർ, ഒരു പ്രോട്ടോസോവ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു പ്രോട്ടോസോവ ഓർ പ്രോട്ടിസ്റ്റ ഓർ പ്രോട്ടിസ്റ്റ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യം ഇതൊരു ഫൈലമായിട്ട് പറഞ്ഞ്, പ്രോട്ടിസ്റ്റ ഒരു ഫൈലമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു 16 ക്ലാസസ് പറഞ്ഞ്, പിന്നെ പറഞ്ഞു ഇല്ല പ്രോട്ടിസ്റ്റ ഒരു ഫൈലമായിട്ട് പറയാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് വരുന്ന ഗ്രൂപ്പുകൾ ഓരോ ഫൈലമായിട്ട് പറഞ്ഞു. അങ്ങനെ പല പല ക്ലാസിഫിക്കേഷൻസ് വന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുമ്പോഴും ഏതാണെങ്കിലും കൺസിഡർ ചെയ്യുന്നത് പ്രോട്ടിസ്റ്റ, ഇറ്റ് ഇസ് സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. അതാണ് ബേസിക് തീം പറയുന്നത്. നമ്മൾ സിംഗിൾ സെൽഡ് ഓർഗാനിസം വിത്ത് എ പ്ലാസ്മ മെംബ്രെയിൻ, ആൻഡ് ദിസ് പ്ലാസ്മ മെംബ്രെയിൻ ഓർ ഔട്ടർ കവറിങ് ഓഫ് പ്രോട്ടിസ്റ്റ ഓർ പ്രോട്ടോസോവ ഇസ് നോൺ ആസ് പ്ലാസ്മ ലെമ്മ. പ്ലാസ്മ ലെമ്മ എന്നാണ് നമ്മൾ അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനെ പറയുന്നത്. ആൻഡ് ദിസ് പ്ലാസ്മ ലെമ്മ contains numerous microtubules or cytoskeleton that lie beneath this plasma lemma that give rigidity. ഈ പ്ലാസ്മ ലെമ്മ എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ജെൽ ഒരു സാധനം എടുത്ത് ആ ജെല്ലിനൊരു കവറിങ് ഇട്ട്, അപ്പൊ അത് പല ഷേപ്പിൽ മൂവ് ചെയ്യില്ലേ, അതിനൊരു റിജിഡിറ്റി കിട്ടണ്ട. ഒരു ഓർഗാനിസം ആകുമ്പം അതിനൊരു റിജിഡിറ്റി വേണം, റിജിഡിറ്റിയും വേണം, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റിയും വേണം. മൂവ് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണ്ടേ, കാരണം സിംഗിൾ സെൽഡ് ആണ്. അപ്പോൾ യു ഹാവ് ന്യൂമറസ് സൈറ്റോസ്കെലറ്റൻ ഓർ മൈക്രോ ട്യൂബ്യൂൾസ് അറേഞ്ച്ഡ് ബിലോ ദിസ് പ്ലാസ്മ ലെമ്മ ദറ്റ് ഗിവ്സ് ദിസ് പ്ലാസ്മ ലെമ്മ ഇറ്റ്സ് സ്ട്രെങ്ത്. അപ്പോൾ ആ സൈറ്റോസ്കെലറ്റന് നമ്മൾ പറയുന്ന പേരാണ് പെല്ലിക്കൽ. സോ പ്രോട്ടോസോവ, ഇറ്റ് ഇസ് എ പ്രോട്ടോപ്ലാസ്മിക് ലെയർ, അതിനൊരു കവറിങ് ഉണ്ട്, അതിൻ്റെ പേരാണ് പ്ലാസ്മ ലെമ്മ. അതിൻ്റെ താഴെ കുറേ മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്, അതിൻ്റെ പേരാണ് പെല്ലിക്കൽ. ആൻഡ് ദിസ് സൈറ്റോസ്കെലറ്റൻ, ദിസ് സൈറ്റോസ്കെലറ്റൻ മെയിൻലി ഇറ്റ് ഇസ് ഫിലമെൻ്റസ് പ്രോട്ടീൻ ലൈക്ക് ആക്റ്റിൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി പ്ലാസ്മ ലെമ്മ എപ്പോഴും സ്മൂത്താക്കി വെക്കാൻ കുറേ സെക്രീഷൻസ് വരാറുണ്ട്, മ്യൂക്കസ് സെക്രീഷൻസ് വരാറുണ്ട്. ദാറ്റ് ഇസ് എംബഡഡ് ബിലോ ദിസ് പ്ലാസ്മ ലെമ്മ മെംബ്രെയിൻ്റെ താഴെ എംബഡ് ചെയ്ത് കുറേ മ്യൂക്കസ് മെംബ്രെയിൻസ് ഉണ്ടാവാറുണ്ട്. ചില ടൈമിൽ ഇതിനൊരു ഔട്ടർ ഒരു ടെസ്റ്റ് പോലെ, അല്ലെങ്കിൽ ടെക്റ്റിൻ എന്നൊക്കെ പറഞ്ഞ ഒരു കവറിങ് പോലെയൊക്കെ കാണാറുണ്ട്. ആ കവറിങ് ആണെങ്കിലും അത് സെക്രീറ്റ് ചെയ്യുന്നത് ഫ്രം ഫ്യൂ സെക്രീറ്ററി സെൽസ് ദാറ്റ് ആർ പ്രസന്റ് ബിലോ ദിസ് പ്ലാസ്മ ലെമ്മ. ഓക്കെ, അപ്പൊ പ്ലാസ്മ ലെമ്മ ഉണ്ട്, അതിൽ തന്നെ കുറെ ഇങ്ങനത്തെ സെക്രീറ്ററി സെൽസ് ഒക്കെ വരാറുണ്ട്. പെല്ലിക്കലാണ് താഴെ കാണുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് ആണ് അവിടെ വരുന്നത്. സോ ഈ എക്സോസ്കെലറ്റൻ ഉണ്ടാവാറുണ്ട്, ഇല്ലെങ്കിൽ തന്നെ ഇതിനൊരു റിജിഡിറ്റി കൊടുക്കാൻ യു ഹാവ് ദ പെല്ലിക്കൽ. ഇനി പ്രോട്ടോപ്ലാസം ഓർ സൈറ്റോപ്ലാസം, ദാറ്റ് ഇസ് അതാണ് മെയിൻ അതിൻ്റെ അകത്ത് കാണുന്ന മെറ്റീരിയൽ. ദാറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ടു ടൈപ്സ്, രണ്ട് ടൈപ്പ് ആണ് വരുന്നത്. ഔട്ടർ വൺ ദാറ്റ് ഇസ് ദ എക്ടോപ്ലാസം, ഇന്നർ വൺ ദാറ്റ് ഇസ് ദ എൻഡോപ്ലാസം. എൻഡോപ്ലാസത്തിൽ കൂടുതൽ വരുന്നത് ഗ്രാനുൾസ് ഒക്കെയാണ് വരുന്നത്. ഗ്രാനുൾസ് വരും, കുറച്ച്
സൊല്യൂഷൻ പോലെയാണ് അതിരിക്കുന്ന, സോൾ ടൈപ്പ് ആയിട്ടായിരിക്കും അത് കാണുന്നത്. വേറാസ് എക്ടോപ്ലാസം ഇസ് ബിറ്റ് റിജിഡ്. അതിന് ആ ഒരു പ്ലാസ്മ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഷേപ്പും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് അത് കുറച്ച് തിക്കായിട്ടാണ് പ്ലാസ്മ ലെമ്മ എക്ടോപ്ലാസം കാണുന്നത്. സോ ദാറ്റ് ഇസ് ബിറ്റ് തിക്കർ വെൻ കമ്പയർഡ് ടു എൻഡോപ്ലാസം വിച്ച് ഇസ് മോർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇതില് ഓർഗനൽസ് ഉണ്ട്. ഓർഗനൽസ് വരുന്നത് ഒരു ഡെഫിനറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് മേ ബി ഐദർ വൺ ഓർ ടു ഇൻ സൈസ് ഇൻ നമ്പർ ആയിരിക്കും വരുന്നത്. ചിലപ്പം സിംഗിൾ ന്യൂക്ലിയസ് ആയിരിക്കും, ചിലപ്പം ടു ന്യൂക്ലിയസ് ആയിരിക്കും, ലൈക്ക് നമ്മളുടെ പാരമീസിയത്തിന്റെ കേസൊക്കെ വരുമ്പോഴത്തേക്കും. പിന്നെ ഫോർ മൂവ്മെന്റ് ഐദർ ഇറ്റ് യൂസസ് ദ പെല്ലിക്കൽ, പെല്ലിക്കലിന്റെ താഴെ കാണുന്ന മൈക്രോട്യൂബ്യൂൾസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് മൂവ് ചെയ്യാൻ, പക്ഷെ ഡിറ്റക്ട് ചെയ്ത് പോവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് ഫ്ലജല്ല ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സീലിയ, ഫ്ലജല്ല ഓർ സീലിയ കാണാറുണ്ട്. ഒരു ഓപ്പണിംഗ് ഉണ്ടാവും മൗത്ത്, ഓ ഇറ്റ് കുഡ് ബി ലൈക്ക് എ സ്യൂഡോപോഡിയ വന്നിട്ട് ഒരു മൗത്ത് പോലെ ഫങ്ഷൻ ചെയ്യുന്ന കേസസും വരാറുണ്ട്. ദെൻ യു മേ ഹാവ് ക്ലോറോപ്ലാസ്റ്റ്, കൺട്രാക്ടൈൽ വാക്യൂൾസ് വിച്ച് ഇസ് കൺസേൺഡ് വിത്ത് ഡൈജഷൻ ആസ് വെൽ ആസ് എക്സ്ക്രീഷൻ. ഇതൊക്കെയാണ് പാർട്സ് ഓഫ് പ്രോട്ടോസോവഡ, ആ ഒരു സെല്ലിന്റെ അകത്ത് കാണുന്നത്. ഇനി ന്യൂട്രീഷന്റെ കേസ് പറയുവാണെങ്കിൽ, ന്യൂട്രീഷന്റെ കേസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതുണ്ട്, യൂഗ്ലീന ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഇസ് ഓട്ടോട്രോഫിക്, ഏബിൾ ടു പ്രിപ്പയർ ഇറ്റ്സ് ഓൺ ഫുഡ്. ബട്ട് മോസ്റ്റ്ലി ഓൾ ദ മോസ്റ്റ് ഓഫ് ദ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോഫിക്. They are unable to prepare their own food and they require some organic or inorganic raw materials for preparation of food. So, രണ്ട് ടൈപ്പ് ആയിട്ട് പറയാം, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. ഇനി ഈ ഹെറ്ററോട്രോഫിക് തന്നെ പല ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സാപ്രോസോയിക് ഉണ്ട്, സാപ്രോസോയിക് വേ പാരസൈറ്റ് ഒക്കെ എന്താ ചെയ്യണ, അതിങ്ങനെ ചെന്ന് അബ്സോർബ് ചെയ്യും, അത് ലിക്വിഡ് ഫുഡ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്നതിനാ യു കോൾ ഇറ്റ് ആസ് സാപ്രോസോയിക് ഓർ ഓസ്മോട്രോഫ്സ്. പാരസൈറ്റ് തന്നെ ആവണമെന്നില്ല, ഇഫ് ഇറ്റ് അബ്സോർബ്സ് സോലബിൾ ഓർഗാനിക് ന്യൂട്രിയൻസ് യു കോൾ ഇറ്റ് ആസ് സാപ്രോസോയിക് ഓർ ഓസ്മോട്രോഫ്സ്. ഇനി ഓർഗാനിക് മാറ്റർ സോളിഡ് ഫുഡ് ആയിട്ടാണ് ഇൻജസ്റ്റ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ഹോൾ ആയിട്ടാണ് ആ സോളിഡ് ഫുഡ് ഇൻജസ്റ്റ് ചെയ്യണമെങ്കിൽ യു കോൾ ഇറ്റ് ആസ് ഹോളോസോയിക്. ഹോളോസോയിക് എന്നാണ് പറയുന്നത്. കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പാരമീസിയം വന്നിട്ട് അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടാണ് അത് അബ്സോർബ് ചെയ്യണത്. അമീബ, പ്രോട്ടോപ്ലാസം, അതിൻ്റെ സ്യൂഡോപോഡിയ യൂസ് ചെയ്തത് അബ്സോർബ് ചെയ്യും. അങ്ങനത്തെ ന്യൂട്രീഷൻ യു കോൾ ഇറ്റ് ആസ് ഹോളോസോയിക് ന്യൂട്രീഷൻ. ആൻഡ് ദെൻ യു ഹാവ് ദ ഫാഗോട്രോപ്സ്, ഇൻജസ്റ്റ് സോളിഡ് ഫുഡ് ഓർ പ്ലാന്റ് ഓർ ആനിമൽ ഒറിജിൻ, യു കോൾ ഇറ്റ് ആസ് ഫാഗോട്രോപ്സ്. ഇനി ഫാഗോട്രോഫിക് ന്യൂട്രീഷൻ തന്നെ നമുക്ക് പല ടൈപ്പ് പറയാം. ലൈക്ക് ഞാൻ ഹോളോസോയിക്കിലും ഇതാ പറഞ്ഞത്, സോറി, ഫാഗോസൈറ്റിക് കാണുന്നത് ഫാഗോട്രോഫ്സിലാണ്, ഹോളോസോയിക്കിൽ കാണുന്നത് പിന്നോസൈറ്റിക് ആണ്. അവിടെ വാട്ടറായിട്ട് അബ്സോർബ് ചെയ്യുന്നതാണ് നമ്മൾ ഹോളോസോയിക്കിൽ പറഞ്ഞു പോകുന്ന. ഫാഗോട്രോഫ്സില് അമീബ കണ്ട, അമീബ അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യും, അതിൻ്റെ സ്യൂഡോപോഡി എക്സ്റ്റെൻഡ് ചെയ്യും, ഫുഡ് ടേക്ക് ചെയ്യും. ഇനി ആ ഫുഡ് വാക്യൂളായിട്ട് അവിടെ ഡൈജസ്റ്റ് ചെയ്യും. And that is how digestion takes place. Pinna varunnathana osmoregulation and excretion. Osmoregulation, whatever is taken in, adu balance kalayan padilla illa, ions proper edu, even single celled anengil polum ionic charges should be maintained, and this osmoregulation is maintained by the process of എക്സ്ക്രീഷൻ. ആ ഡൈജസ്റ്റ് ചെയ്തതിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ ആ വേസ്റ്റ് അമോണിയയുടെ രൂപത്തിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ദീസ് ആർ അമോണോടെലിക് ഓർഗാനിസംസ്. അപ്പോൾ അമോണിയയുടെ രൂപത്തിൽ, അമോണിയ ഫോമിൽ വരുമ്പോഴത്തേക്കും അവിടെ കോൺസെൻട്രേഷൻ അയോണിക് ചാർജസ് ചേഞ്ച് ചെയ്യും, ഇല്ലേ?
അപ്പോ ആ ഓസ്മോ റെഗുലേഷൻ അത് ബാലൻസ് ചെയ്യണം. അയോണിക് ചാർജ് ബാലൻസ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ബൈ എക്സ്ക്രീറ്റിംഗ് ഔട്ട് ദിസ് കോമ്പൗണ്ട്സ്. അമോണിയ ഫോം ചെയ്യും, ദാറ്റ്സ് എ എൻഡ് പ്രോഡക്ട് ഓഫ് ഡൈജഷൻ, ആൻഡ് ദിസ് അമോണിയ ഇസ് എക്സ്ക്രീറ്റഡ് ഔട്ട്. So osmoregulation and excretion is maintained by the food vacuoles or the vacuoles, contractile vacuoles itself. Contractile vacuoles you find at the in paramecium, the contractile vacuoles are found in a fixed position. Anata adina kore excretory pores will be leading to outside, and through these excretory pores are waste expel another, that's by means of these feeder canals. Respiration since respiratory structure nu parayanundavilla, pakshe a body surface aanu respiratory system aayittu function cheythu, it's brings about gaseous exchange. Gaseous exchange, oxygen is taken in and carbon dioxide is expelled out. And in few forms even മോണോസിസ്റ്റസിലൊക്കെ വരുമ്പോഴത്തേക്കും അനോറോബിക് റെസ്പിറേഷൻ ആണ്, ദേ ഡോണ്ട് റിക്വയർ ഓക്സിജൻ, സ്റ്റിൽ റെസ്പിറേഷൻ ഇസ് മെയിൻറ്റെയിൻഡ്. ആൻഡ് റെസ്പോൺസ്, റെസ്പോൺസ് ഞാൻ പറഞ്ഞു, ടച്ച്, ഇറ്റ്സ് ഫ്ലജെല്ല ആൻഡ് സീലിയ, ദെൻ ദേ ഹാവ് ആൻ ഐ സ്പോട്ട് ഓഫ് സ്റ്റിഗ്മ. ആ ബേസില്, ഫ്ലജെല്ലയുടെ ബേസിൽ വരുമ്പോഴത്തേക്കും ദേ ഹാവ് ദ ഐ സ്പോട്ട് വിച്ച് ഇസ് അഗെയിൻ കൺസേൺഡ് വിത്ത് ലൈറ്റ് റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. Then reproduction, asexual and sexual reproduction. Single celled aanu, both asexual and sexual reproduction nadakkum. Asexual reproduction pala type undu, binary fission undu, budding undu, conjugation undu, multiple fission undu. Angana different types of asexual reproductions are there. Then sexual reproduction is by means of gamete formation. ബൈനറി ഫിഷൻ നിങ്ങൾക്ക് അറിയാം, ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും മൈറ്റോട്ടിക്കലി, അതുപോലെ തന്നെ അതിന്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും, രണ്ടും രണ്ടായിട്ട് മാറും. അപ്പൊ യു കോൾ ഇറ്റ് ആസ് ബൈനറി ഫിഷൻ. പിന്നെ വരുന്നതാണ് ബഡ്ഡിങ്. ബഡ്ഡിങ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബഡ് പോലെ ഫോം ചെയ്യും, എന്നിട്ട് അതിൻ്റെ അകത്ത് ന്യൂക്ലിയസും വരും, പതിയെ ഈ ബഡ് കട്ട് ഓഫ് ചെയ്യും, എന്നിട്ട് അത് ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് വരും. പിന്നെ മൾട്ടിപ്പിൾ ഫിഷൻ, കുറെ ഡോട്ടർ സെൽസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഒരു ന്യൂക്ലിയസ് തന്നെ ഡിവൈഡ് ചെയ്ത് കുറെ ഡോട്ടർ സെൽസ് ഫോം ചെയ്യാൻ പറ്റും, കുറെ ന്യൂക്ലിയസ് ആയിട്ട് മാറും. എന്നിട്ട് ആ ന്യൂക്ലിയസിനെല്ലാം ഈ സൈറ്റോപ്ലാസം ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു കോൾ ഇറ്റ് ആസ് മൾട്ടിപ്പിൾ ഫിഷൻ. സോ ദിസ് ഇസ് ഹൗ മൾട്ടിപ്പിൾ ഫിഷൻ ടേക്സ് പ്ലേസ്. പിന്നെ വരുന്നത് കോൺജുഗേഷൻ ആണ്. കോൺജുഗേഷൻ that is a type of sexual reproduction aanu conjugation varunathu, where nucleus rendu organism aduthu varum, male um female onnilla, rendu nucleus rendu organism aduthu varunu, adil orenna male aagum orenna female aayittu change cheyyum, ennittu ayinte nucleus aa nucleus endha cheyyana nuncha divide cheyyum. ഡിവൈഡ് ചെയ്തിട്ട് ഒരെണ്ണം ഇതിലേക്ക് കൊടുക്കും, ഒരെണ്ണം മറ്റേതിലേക്ക് കൊടുക്കും. ഡിവിഷൻ വരുന്നത് ഇറ്റ് യൂഷ്വലി ഡിവൈഡ്സ് ടു ഫോർ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഒന്ന് ഡിവൈഡ് ചെയ്യും, പിന്നെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യും. രണ്ട് ഡിവിഷൻ ആണ് വരുന്നത്, ബിക്കോസ് ഇറ്റ് ഇസ് മിയോട്ടിക് ഡിവിഷൻ ദറ്റ് ടേക്സ് പ്ലേസ്. എന്നിട്ട് നാലായിട്ട് മാറും. അപ്പൊ ഒരെണ്ണം ഇതിലുണ്ട്, ഒരെണ്ണം ഇതിലുണ്ട്, ഇതിൽ നിന്ന് പറഞ്ഞ അങ്ങോട്ടും കൊടുക്കും, അതിൽ നിന്ന് പറഞ്ഞ ഇങ്ങോട്ടും കൊടുക്കും, ബാക്കി മൂന്നും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ കൊടുത്തത് തമ്മിൽ ഫ്യൂസ് ചെയ്യും. പിക്ചർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് അത് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്യൂഷൻ കഴിഞ്ഞിട്ട് അതിന് അത് ഹാപ്ലോയിഡ് ഡിവിഷൻ ആണ്, അവിടുന്ന് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഹാപ്ലോയിഡ് അല്ല, മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. മൈറ്റോട്ടിക് ഡിവിഷനിൽ ട്വൈസ് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് വരുന്നത്. സോ
ഡിവൈഡ് ചെയ്യും, നാല് ഡോട്ടർ സെൽസ് ആകും. നാല് ഡോട്ടർ സെൽസും ഓരോ സൈറ്റോപ്ലാസം എടുക്കുന്നു, ആൻഡ് ഇറ്റ് ഫോംസ് എ ന്യൂ ഇൻഡിവിജ്വൽ. അങ്ങനെ ഒരെണ്ണം രണ്ടെണ്ണം ചേർന്ന് പുതിയ നാല് ഇൻഡിവിജ്വൽ ആണ് അവിടെ ഫോം ചെയ്ത് വരുന്നത്. പിന്നെ ലോക്കോമോഷൻ, ലോക്കോമോഷൻ ഞാൻ പറഞ്ഞു സ്യൂഡോപോഡിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ലോക്കോമോഷന്. മൈക്രോട്യൂബ്യൂൾസ് ആർ പ്രസന്റ്. ഈ മൈക്രോട്യൂബ്യൂൾസ് എന്ത് ചെയ്യുന്ന വെച്ചാല് ആക്റ്റിൻ ഒരു സൈഡിലോട്ട്, ഇപ്പൊ എനിക്ക് ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യണം എന്ന് തോന്നുന്നു, കൈ ഇങ്ങോട്ട് മൂവ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാല് അമീബ അതിന്റെ ആക്റ്റിൻസ് എല്ലാം ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യും. പിന്നെ സ്ലോലി ആ എൻഡോപ്ലാസം അതിലെ കൂടെ സെന്ററിൽ കൂടെ വരും. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാൻ ഹെൽപ്പ് ചെയ്യും. ഫ്ലൂയിഡ് ടൈപ്പ് അല്ലേ, അപ്പൊ അതിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. എന്നിട്ടിപ്പോ അങ്ങനെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തത് വലുതായിട്ട് വരും, പിന്നെ അടുത്ത വശം വരും. അങ്ങനെയാണ് സ്യൂഡോപോഡിയ മൂവ്സ് ആൻഡ് ക്യാപ്ചേഴ്സ് ഫുഡ് മൂവ്മെന്റും ക്യാപ്ചർ ഓഫ് ഫുഡും എല്ലാം. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് മൈക്രോട്യൂബ്യൂൾ മൂവ്മെന്റ് അണ്ടർലൈയിങ് ദ സ്യൂഡോപോഡിയ. ബട്ട് സം അതേഴ്സ് യൂസ് സീലിയ ആൻഡ് ഫ്ലജെല്ല ഫോർ മൂവ്മെന്റ്. സീലിയയും ഫ്ലജെല്ലയും യൂസ് ചെയ്യാറുണ്ട്. സീലിയ ഇറ്റ് ഇസ് പ്രസന്റ് ത്രൂ ഔട്ട് ദ ബോഡി, സോ യൂണിഡയറക്ഷണൽ മൂവ്മെന്റ് ഓഫ് ദിസ് സീലിയ. ഒരു സെറ്റ് ഓഫ് സീലിയ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ആൻഡ് ദാറ്റ് ഇസ് ഹൗ മൂവ്മെന്റ് ഇസ് ബ്രോട്ട്. ഫ്ലജെല്ല മീൻസ് ഫ്ലജെല്ല ബീറ്റ് ചെയ്താണ് മൂവ് ചെയ്ത് പോകുന്നത്. ആൻഡ് ദോസ് ദറ്റ് മൂവ് വിത്ത് by using flagella moves slower than those organism that use cilia for movement. Whatever it be, the basic pattern of cilia and flagella are same. Cilia anengilum flagella anengilum nayan ring poleyana microtubule. Microtubule actin aanu. Ee actin porame aanu oru nayan tubules aayittu form cheyyum. Centerum rendennu undu. Idu arrange cheyyana engana ennu vachale ടു ആൻഡ് എ ഹാഫ് ആണ്. രണ്ട് ട്യൂബും ഒരു ഹാഫ് സ്ട്രക്ചർ ആയിട്ടാണ് വരുന്നത്. അതിന് കണക്ഷൻ ഉണ്ട്, ഒരു രണ്ട് ട്യൂബ്യൂൾസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, പ്ലസ് ഇറ്റ് ഹാസ് എ കണക്ഷൻ ടുവേർഡ്സ് എ സെൻട്രൽ വൺ. സെൻട്രലി ഒരെണ്ണം പ്ലേസ്ഡ് ആയിരിക്കും, അതായിട്ടും കണക്ഷൻ ഉണ്ടാകും. അതാണ് കോർ സ്ട്രക്ചർ ഓഫ് സീലിയ ആസ് വെൽ ആസ് ഫ്ലജെല്ലഡ്. അത് വരുമ്പം it is actin that is arranged like a axoneme pole arrange cheyum. Nine outside nine microtubules undengile arms aanu adine oru two and a half tubules each form these spokes or dyning arms. സ്യൂഡോപോഡിയം ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം മൂവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ബാക്കി അതിന്റെ ആ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്താണ് വരുന്നത്. കമ്മിങ് ടു ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടോസോവ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമ്മൾ യൂക്കാരിയോട്ടിക് ആൻസെസ്റ്റർ, എക്സ്കവേറ്റർ, എസ്ആർക്ലേഡ്, ആർഷിയോപ്ലാസ്റ്റിഡ ആൻഡ് യൂണിക്കോണ്ട. അതിൽ വരുമ്പോഴത്തേക്കും ത്രീ ദ ആനിമൽ protozoans are grouped under excavata that includes protist with modified mitochondria and unique flagella aanu excavata il varunathu. sar clade il varuna alveolates moonannaanu varunathu sar clade il, adile alveolates um rhizarians um aanu protist il varunathu. And then you have the unichonda that includes the protozoans in the group amoebozoa. യൂണിക്കോണ്ട രണ്ട് ഗ്രൂപ്പിലാണ് അത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന മോസ്റ്റ് ഓഫ് ദീസ് പ്രോട്ടോസോവൻസ്. അപ്പൊ മൂന്ന് ഗ്രൂപ്പാണ് വരുന്നത്, എക്സ്കവേറ്റ, എസ്ആർ ക്ലേഡ്, യൂണിക്കോണ്ട. ആ മൂന്ന് ഗ്രൂപ്പിലായിട്ട് പല ക്ലാസസിലും ഫൈലമിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ഗ്രൂപ്പ് എക്സ്കവേറ്റ, ഇറ്റ് ഹാസ് ആൻ എക്സ്കവേറ്റഡ് ഫീഡിംഗ് ഗ്രൂപ്പ് ഫൗണ്ട് ഓൺ വൺ സൈഡ് ഓഫ് ദ സെൽ. That is why it is called supergroup excavata. They include photosynthetic, parasitic, heterotrophic and symbiotic taxa. Mitochondria may be reduced or modified in some groups. ഒരു സൈഡിലെ ഫീഡിംഗിന് ഒരു എക്സ്കവേറ്റ പോലെ ഒരു എക്സ്കവേറ്റഡ് ഫീഡിംഗ് ഗ്രൂവ് ഇസ്
present. And this include phylum Diplomonida. Diplomonida ഉണ്ട്. നമ്മൾക്ക് phylum Parabasale ഉണ്ട്. Phylum Euglenozoa ഉണ്ട്. മൂന്നെണ്ണം ഉണ്ട് ഇതില് പഠിക്കാൻ. എക്സ്കവേറ്റയില് വരുന്ന മൂന്ന് ഫൈലം ആണ് ഡിപ്ലോമോണേഡ, പാരബേസേല ആൻഡ് യുഗ്ലിനിഡ. ഇത് മൂന്നെണ്ണം, യുഗ്ലിനോ സോവ വരുന്നത്, ഇത് മൂന്നെണ്ണമാണ് വരുന്നത്. മൂന്ന് ഫൈലാണ് എക്സ്കവേറ്റയില് പഠിക്കാനായിട്ട് വരുന്നത്. ഞാൻ ഒരു പാറ്റേൺ പോലെ എഴുതിയിട്ടില്ല, വരച്ചിട്ട് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എക്സ്കവേറ്റർ വരയ്ക്കുക, വരച്ചിട്ട് അതിൻ്റെ താഴേന്ന് മൂന്നെണ്ണം കൊടുക്കുക, ഫൈലം മൂന്ന് ഫൈലം കൊടുക്കുക. അതിലേത് ക്ലാസ് വരുന്നുണ്ട് അതിൻ്റെ എക്സാമ്പിൾ. ദാറ്റ് ഇസ് ഹൗ ക്ലാസിഫിക്കേഷൻ ഹാസ് ടു ബി സ്റ്റഡീഡ്. ഇനി ഡിപ്ലോമോണേഡ വരുന്നത്, ദേ ഹാവ് റിഡ്യൂസ്ഡ് മൈറ്റോകോൺഡ്രിയ വിച്ച് ഇസ് നോൺ ആസ് മൈറ്റോസോംസ് ആൻഡ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ എൻഡ് പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഓൾവേസ് എനേറോബിക് റെസ്പിറേഷൻ. എനേറോബിക് റെസ്പിറേഷൻ ആണ് അതിൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് അൺഎബിൾ ടു യൂസ് ഓക്സിജൻ ബിക്കോസ് മൈറ്റോകോൺഡ്രിയ ഈസ് മോഡിഫൈഡ്. ദ കമൻ സെൽസ് ഓർ പാരസിറ്റിക് ജിആർഡി ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എപ്പോഴെങ്കിലും കോളേജിൽ വരുമ്പം, പ്രാക്ടിക്കൽസിന് വരുമ്പം ഞാൻ ജിആർഡിയുടെ സ്ലൈഡ് കാണിച്ചു തരാം. മൈക്രോസ്കോപ്പിക് ആണ്. And this causes diarrhea and abdominal cramps cause in the giardia intestinalis aanu idile example aayittu varunathu. They have two similar nuclei and four flagella associated with each organism. Oru organism nu parayunnathine rendu nuclei undagum, naalu flagellae kaanum diplomoneda. Parabasale varumbayittekku their end product is hydrogenosomes because end product hydrogen is formed as a byproduct during respiration. ഇവിടെയും anaerobes ആണ്. And വേറെ ഒന്ന് പറയുന്നത്, microtubules, the axostyle that extends along the longitudinal axis of their body that gives the stiffness to these organisms. They have modified region of the Golgi complex which is known as parabasal body that gives this phylum its name Parabasella. Single nucleus aanu, several flagella may be associated with it. All are parasitic. Trichomonas vaginalis aanu example aayittu parayunnathu, which is sexually transmitted parasite aanu nammal adina Trichomonas vaginalis na parayunnathu. ഇതിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു പാരസിറ്റിക് ആണെന്ന് പറഞ്ഞു. പാരസിറ്റിക് മാത്രമല്ല, യൂസ്ഫുൾ ഫോംസ് ആർ പ്രസൻറ്റ്. ട്രൈക്കോനിംഫ എന്ന് പറയും നമ്മൾ, ടേമൈറ്റ് ചെതലില്ലേ, ചെതല് ടേമൈറ്റ്സ് സെല്ലുലോസ് നമ്മളുടെ വുഡൊക്കെ കഴിക്കും ഇല്ലേ, ആ വുഡ് കഴിക്കുന്നത് ടേമൈറ്റ്സിന് അത് ഫുൾ കഴിച്ച് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ഇല്ല. ബട്ട് ദേ ഹാബർ ദിസ് പാരസൈറ്റ് ട്രൈക്കോനിംഫ. ട്രൈക്കോനിംഫക്ക് ടേമൈറ്റിന്റെ ബോഡിയിൽ, ഡൈജസ്റ്റീവ് സിസ്റ്റമില് മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ. അതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഡെഡ്. അപ്പൊ അതിന്റെ ബോഡിയിൽ, ഡൈജസ്റ്റീവ് സിസ്റ്റമില് ഇതിന്റെ ഫുഡ് സെല്ലുലോസ് ആണ് ഇതിന് ആവശ്യം. അപ്പോ ടേമൈറ്റ് കഴിക്കുന്ന ആ വുഡിന്റെ പീസ് ഇത് ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ ഡൈജസ്റ്റ് ചെയ്തത് വാട്ട് എവർ ഇസ് ഡൈജസ്റ്റഡ് അതിന് വേണ്ടത് അതെടുക്കും, ബാക്കി ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഔട്ട്. And this excreted out, adinda waste ile, adana actually that's a digested food for this termites. Appa termites adil ninnu adina avashyamulla material collect cheyum, adine cellulose digest cheyanulla kalivilla, adina help cheynathu trichonympha aanu. And once trichonympha is absent within termites, termites are unable to digest these cellulose and they excrete the cellulose as such if trichonympha is absent. So adana trichonympha, that's an example for phylum Parabasella. Pinna varunadana Euglenozoa. Euglenozoa le rendu subphylum aanu varunathu. Euglenozoa heterotrophs undu
ഹെറ്ററോട്രോഫ്സ് ആസ് വെൽ ആസ് ഓട്ടോട്രോഫ്സ് ആർ പ്രസന്റ് ഇൻ ദിസ് ഗ്രൂപ്പ്. ഹെറ്ററോട്രോഫ്സ് ആൻഡ് ഓട്ടോട്രോഫ്സ് ആൻഡ് പാരസൈറ്റ്സ് ആർ പ്രസന്റ്. ദേ ഹാവ് ലോഞ്ചിറ്റ്യൂഡിനൽ മൈക്രോട്യൂബ്യൂൾസ് അറേഞ്ച് ബിലോ ദിസ് പെല്ലിക്കിൾ. ആൻഡ് സബ് ഫൈലം കൈനറ്റോപ്ലാസ്റ്റ വരുമ്പോഴത്തേക്കും സിംഗിൾ ലാർജ് മൈറ്റോകോൺഡ്രിയ വിത്ത് എ മാസ് ഓഫ് ഡി എൻ എ അസോസിയേറ്റഡ് വിത്ത് ദ കൈനറ്റോസോം ഓർ ബേസൽ ബോഡി ഓഫ് ദ ഫ്ലജെല്ല. ഫ്ലജെല്ലയുടെ താഴെ കാണുന്നതാണ് ബേസൽ ബോഡി. ആ ബേസൽ ബോഡിയുടെ പേരാണ് കൈനറ്റോസോം. ആൻഡ് ദിസ് ഓർഗനൽ ഇസ് വാട്ട് ഇസ് കോൾഡ് കൈനറ്റോപ്ലാസ്റ്റ്. And this also lives in symbiosis with other organisms, and few forms of this kinetoplasta are parasitic in nature. Kinetoplastale varunna class aanu Trypanosomatidae. From the word Trypanosomatidae itself, classification onnu ezhuthi vekkane evadengilum allengile paadayirikkum adu padikkan buddhimuttayirikkum. ട്രൈപ്പാനോസോമറ്റിഡയില് വരുന്നതാണ് ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് ട്രൈപ്പാനോസോമ ഗാംബിയൻസ്. ട്രൈപ്പാനോസോമ ഗാംബിയൻസ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. ട്രൈപ്പാനോസോമ ഗാംബിയൻസ് കോസസ് സ്ലീപ്പിംഗ് സിക്നസ്. സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്നത് ട്രൈപ്പാനോസോമ ഗാംബിയൻസ് ആണ്. വേറൊരു ഡിസീസ് ആണ് ചാഗാസ് ഡിസീസ്, വിച്ച് ഇസ് കോസ്ഡ് ബൈ സം അതർ സ്പീഷീസ് നോൺ ആസ് ക്രൂസി. ട്രൈപ്പാനോസോമ ക്രൂസീസ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു സ്പീഷീസ് ട്രൈപ്പാനോസോമറ്റിഡയിൽ വരുന്നതാണ് ലീഷ്മാനിയ, വിച്ച് കോസസ് കാല അസർ ഓർ ലീഷ്മാനിയാസിസ്. അത് കോസ് ചെയ്യുന്ന ഡിസീസ് പാരസിറ്റിക് ആണ് എല്ലാം. മോസ്റ്റ് ഓഫ് ദ പ്രൊട്ടിസ്റ്റൻസ് ദേ ആർ പാരസിറ്റിക്. പക്ഷെ സിംബയോൺസും ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഫോംസും ആർ പ്രസന്റ്. പിന്നെ വരുന്നതാണ് സബ് ഫൈലം യൂഗ്ലിനിഡ. യൂഗ്ലീന വരുന്നതാണ് ഈ ഒരു ഗ്രൂപ്പില്. ക്ലാസ് യൂഗ്ലിനോയിഡിയ, യൂഗ്ലിനോയിഡിയ ദേ പൊസസ് യൂഗ്ലിനിഡ്സ്. എക്സാമ്പിള് യൂഗ്ലീനാണ്, ഓട്ടോട്രോഫ്സ് ആണ്. റെഡ് ഐ സ്പോട്ട് ഓർ സ്റ്റിഗ്മ ഇസ് പ്രസന്റ് ദറ്റ് ഫങ്ഷൻ ടു ഓറിയന്റ് ദ ഓർഗാനിസം ടുവേർഡ്സ് ലൈറ്റ്. അടുത്ത വരുന്ന ഗ്രൂപ്പാണ് എസ് എ ആർ, വിച്ച് എസ് എ ആർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ സ്റ്റാമിനോഫിലസ് ആൽവിയോലേറ്റ ആൻഡ് റൈസേറിയ ആണ് വരുന്നത്. അതിൽ ആൽവിയോലേറ്റയിലും റൈസേറിയയിലും വരുന്നതാണ് പ്രോട്ടിസ്റ്റ് ഗ്രൂപ്പ്. ആൽവിയോലേറ്റയിൽ വരുന്നത് ഹെറ്ററോട്രോഫിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് ആർ പ്രസന്റ് ഇൻ ആൽവിയോലേറ്റ. അതിൽ ഫസ്റ്റ് വരുന്ന ഫൈലം സീലിയോഫോറയാണ്. സീലിയോഫോറ ദറ്റ് ഇസ് പാരമീസിയം വരുന്ന ഗ്രൂപ്പാണ് സീലിയോഫോറ. സീലിയോഫോറയുടെ പ്രത്യേകത പറയുമ്പോൾ കൈനറ്റോസോംസ് പറയാം, പെല്ലിക്കൾ പറയാം. രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, മാക്രോ ന്യൂക്ലിയസ് ഉണ്ട്. മൈക്രോ ന്യൂക്ലിയസ് ഇസ് പ്രസന്റ് വിത്ത് ഇൻ പാരമീസിയം. പിന്നെ കൺട്രാക്ടൈൽ വാക്യൂൾസ്, അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു പോയാൽ മതി. ത്രൂ ഔട്ട് ഇറ്റ്സ് ബോഡി ഇറ്റ് ഹാസ് സീലിയ. റീപ്രൊഡക്ഷൻ ഇസ് ബൈ മീൻസ് ഓഫ് കോൺജുഗേഷൻ. ഞാൻ സ്പീഡിനാണ് പറഞ്ഞു പോകുന്നത്, എനിക്ക് അറിയില്ല ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് പറ്റുമെന്ന്, അല്ലെങ്കിൽ ക്ലാസ് മൂവ് ചെയ്യില്ല. ഡൈനോഫ്ലജല്ലേറ്റ ആണ് അടുത്ത വരുന്ന ഫൈലം ആൽവിയോലേറ്റയിൽ. അതിൽ ഡൈനോഫ്ലജല്ലേറ്റ രണ്ട്, ഫ്രം ദ വേർഡ് ഇറ്റ്സ് യു വിൽ കം ടു നോ ടു ഫ്ലജെല്ല ആർ പ്രസന്റ്. വൺ ഫ്ലജെല്ലം പ്രൊജക്ട്സ് ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് ദ അതർ ഇസ് ലൊക്കേറ്റഡ് ഇൻ എ ഗ്രൂവ് ഓൺ ദ സൈഡ് ഓഫ് ദ ബോഡി. ആൻഡ് ദീസ് ആർ അറേഞ്ച് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. And the cell movement is brought about by the action of these flagella. And these dinoflagellates are red in color. And when their number increases, this leads to what you call as red bloom. Red color aayittu complete red aayittu see maarum. Adina red bloom naanu nammal parayunnathu dinoflagellata, which is toxic to the invertebrates and fish. ഫിഷ് ഡൈനോഫ്ലജല്ലേറ്റ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോക്സിക് ആണ് വരുന്നത്, ടോക്സിക് ആയിട്ട് മാറും. പിന്നെ ഫൈലം അപ്പികോംപ്ലക്സ് ആണ് വരുന്നത്. ഓൾ സ്പീഷീസ് ആർ പാരസിറ്റിക് ആൻഡ് ആർ സ്പെഷ്യലൈസ് ഫോർ ലിവിങ് ആൻഡ് റീപ്രൊഡ്യൂസിങ് ഇൻ ആനിമൽ ടിഷ്യു. അതിൻ്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേജിനാണ് നമ്മൾ സ്പോറോസൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ്
they are not photosynthetic, but they retain that plastic within their body. അതാണ് ഇതിന്റെ എപ്പികോംപ്ലക്സയുടെ characteristic feature ആയിട്ട് പറയാൻ പറ്റുന്നത്. That is, they retain that plastic within their body. Example വരുന്നത് class ഗ്രിഗറേനിയ. ഗ്രിഗറേനിയയില് വരുന്നത് മോണോസിസ്റ്റിസ് ആൻഡ് ഗ്രിഗറേനിയ ആണ് വരുന്നത്, which is parasite. Parasite ആണ്, and this has one host, monogenetic ആണ്. അതിനൊരു സിംഗിൾ ഹോസ്റ്റിലാണ് അത് അതിൻ്റെ ലൈഫ് സൈക്കിൾ തീർക്കുന്നത്, which is the digestive tract or body cavity of invertebrates. ക്ലാസ് വരുന്നത് കോക്സീഡിയ ആണ് വരുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നത്, അടുത്ത ക്ലാസ് വരുന്നത് കോക്സീഡിയ ആണ്. അതിന് എക്സാമ്പിൾ വരുന്നത് പ്ലാസ്മോഡിയം ആണ്, which is bigenetic or digenetic, which requires two hosts. രണ്ട് ഹോസ്റ്റ് വേണം അതിൻ്റെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ. പ്ലാസ്മോഡിയം കോസസ് മലേരിയ, ലിവ്സ് ബോത്ത് ഇൻ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആൻഡ് ഹ്യൂമൻസ്. പിന്നെ വരുന്ന ഒരെണ്ണം ടോക്സോപ്ലാസ്മ ഗോണ്ടൈ ആണ്, which causes infection within cats. പിന്നെ വരുന്നത് റൈസേറിയ ഗ്രൂപ്പിലാണ് അമീബാസ്. അമീബാസ് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ് റൈസേറിയ. അതിൽ വരുന്നത് ഫൈലം സെർക്കോസോവ. സെർക്കോസോവ ദേ ഐദർ മെറൈൻ ഫ്രഷ് വാട്ടർ ആൻഡ് സോയിലിൽ കാണുന്നതാണ്. പോളിനേല ക്രൊമാറ്റോഫോറ ഇസ് ആൻ ഓട്ടോട്രോഫ് ബിലോങ്ങിങ് ടു ദിസ് സെർക്കോസോവ. ഫൈലം ഫൊറാമിനിഫെറ വരുന്നത് ഫുൾ ഫൊറാമിനിഫെറൻസ് ആണ്. ദേ ആർ എമിറ്റ് ലൈറ്റ്. എമിറ്റ് ലൈറ്റ് ദേ ഹാവ് പെർട്ടിക്കുലർ ഷെൽ വിച്ച് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ആൻഡ് വിത്ത് ഇൻ ദ ഷെൽ യു ഫൈൻഡ് ദീസ് ഫൊറാമിനിഫെറൻസ്. ദേ എമിറ്റ് ലൈറ്റ്. ഫൈലം റേഡിയോലേറിയാണ് അടുത്ത ഫൈലം വരുന്നത് വിത്ത് ഇൻ ദിസ് ഗ്രൂപ്പ്. And mostly planktonic forms, marine forms ആണ് radiolarians വരുന്നത്. Again, body structure is similar to protozoa. പിന്നെ വരുന്നത് സൂപ്പർ ഗ്രൂപ്പ് യൂണിക്കോണ്ടാണ്. യൂണിക്കോണ്ട അമീബോസോവ. അമീബോസോവയില് മെനി അമീബ സ്പീഷീസ് ദാറ്റ് ഹാവ് ലോബ് ഷേപ്ഡ് ഓർ ട്യൂബ് ഷേപ്ഡ് സ്യൂഡോപോഡിയ വരുന്നതാണ് അമീബോസോവയിൽ വരുന്നത്. ക്ലാസ് മിക്സോഗാസ്ട്രിഡ ആണ് വരുന്നത്. Plasmodial slime molds that grow from a mass called the plasmodium, hence they are known as plasmodial slime molds ana class mixogastrida example aitu varunathu. Pinna varunathu class dictyostelidae ana. Dictyostelium discoidium or the common slime mold ana idine example aitu parayan pattunathu. Tubulina അതിന് എക്സാമ്പിൾ വരുന്നത് അമീബ പ്രോട്ടിയസ് ആണ്. നമ്മളുടെ കോമൺ അമീബയാണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ആർഷമീബ. ആർഷമീബക്ക് വരുമ്പം എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആണ് കോമൺ ആയിട്ട് പറയുന്നത്. ദാറ്റ് കോസസ് ഡിസെൻട്രി, ഡയറിയ കോസ് ചെയ്യുന്ന ഒരു പാരസൈറ്റ് ആണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഒപ്പിസ്തോകോണ്ട. ഒപ്പിസ്തോകോണ്ടയിൽ വരുന്നതാണ് ന്യൂക്ലിയറിഡ്സും അതുപോലെ തന്നെ ക്വാനോഫ്ലജലേറ്റ്സും വരുന്ന രണ്ട് ഗ്രൂപ്പാണ് ഒപ്പിസ്തോകോണ്ടയിൽ വരുന്നത്. ന്യൂക്ലിയറിഡ്സ് ഫീഡ് ഓൺ ആൽഗി ആൻഡ് ബാക്ടീരിയ ആൻഡ് ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഫഞ്ചൈ ആൻഡ് ഇറ്റ് ഇസ് ബിലീവ് ദറ്റ് ഫഞ്ചൈ മൈറ്റ് ഹാവ് അറൈസൺ ഫ്രം സിമിലർ ബോത്ത് മൈറ്റ് ഹാവ് അറൈസ്ഡ് ഫ്രം സിമിലർ ആൻസെസ്ട്രാ. പിന്നെ വരുന്നതാണ് ക്വാനോഫ്ലജലേറ്റ. These are small group of proteins found in both marine and fresh water. Quanoflagellates il ninnaanu quanoflagellates kore koodiyattaanu nammalda sponge nu or idea evolve avada ancestor aayittaanu nammal quanoflagellates na parayunnathu. They are either colonial or free swimming forms aayittaanu quanoflagellates na parayunnathu. അത്രയുമാണ് പ്രോട്ടോസോവയുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഡൗട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം നിങ്ങൾക്ക് എത്ര മനസ്സിലായി ക്ലാസിഫിക്കേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബേസിക് ക്യാരക്ടേഴ്സും ഇതും പറഞ്ഞു പോവാനാണ് നോക്കിയേക്കുന്നത്.
ആ ക്ലാസിഫിക്കേഷൻ എല്ലാം ടൈം എടുത്ത് പറയേണ്ട സംഗതിയാണ്. അത് ഓടിച്ചിട്ട് പറയുമ്പം എനിക്ക് അറിഞ്ഞുകൂടെ യൂസ്ഫുൾ ആണ്. യു ഡു വൺ തിങ് യു മേക്ക് ഇറ്റ് ഇൻ ടു ഒരു ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് അതിന്റെ പ്രോട്ടിസ്റ്റാ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വരച്ചു വെക്കുക, അതിന്റെ ഗ്രൂപ്പ്സ് വരച്ചു വെക്കുക, അതിൽ വരുന്ന ഫൈലം വരയ്ക്കുക, ഫൈലത്തിൽ നിന്ന് ക്ലാസ്, ക്ലാസ്സിൽ നിന്ന് വരുന്ന എക്സാമ്പിൾസ്, ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിക്ചേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ നെയിംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് വെച്ചിട്ട് നെയിം എഴുതുക, എന്നിട്ട് അത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും എന്താണ് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ ഞാൻ ഓരോന്നും പറയുമ്പം ക്ലാസിഫിക്കേഷൻ എസ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ പ്രോട്ടിസ്റ്റ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പ്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് തന്നെ ഒരു 16 ക്ലാസ് ഉണ്ട്. ഒരു 16 ക്ലാസ് ആയിട്ട് തന്നെ നമുക്കത് കുറേ ഫൈലം, കുറേ ഇമ്പോർട്ടൻറ്റ് ഫൈലംസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. കാരണം ഈ പറയുന്ന യൂഗ്ലീന, അമീബ, പാരമീസിയം, ഇത് മാത്രമല്ല നിങ്ങൾക്കറിയുന്ന കുറേ പാരസിറ്റിക് ഫോംസ് ആർ പ്രസന്റ് വിത്ത് ഇൻ ദിസ് പ്രോട്ടിസ്റ്റിക് ഗ്രൂപ്പ്. അപ്പോൾ നോക്കുക, പറ്റുന്ന അത്രയും പഠിക്കുക. ഇനി അടുത്ത ഗ്രൂപ്പ് വരുന്നത് ഇവിടുന്ന് സിംഗിൾ സെൽഡ് ആണ്. സിംഗിൾ സെൽഡിൽ നിന്ന് കുറച്ചും കൂടി ഇവോൾവ് ചെയ്തിട്ട് വന്ന അടുത്ത ഗ്രൂപ്പാണ് പോറിഫറ. അപ്പോ പോറിഫറയാണ് അടുത്തത് നമ്മൾ നോക്കേണ്ടത്. പോറിഫറ എന്ന് പറയുന്നത് തന്നെ സ്പോഞ്ചസ് ആണ് പോറിഫറയില് വരുന്നത്. സ്പോഞ്ചസ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് പോറിഫറ. ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പൊ ഞാൻ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, കാരണം അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ വന്നിട്ടില്ല. സിംഗിൾ സെൽഡ് മാറി കുറച്ച് സെൽസ് യൂണിഫോം ഫങ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വെൻ ഇറ്റ് കംസ് ടു ഫൈലം പോറിഫറ. അപ്പോ ഫൈലം പോറിഫറയുടെ പറയുമ്പം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ മെയിൻലി വരുന്നത് ഇവിടെ വരുമ്പം ഒരു സ്പേസ് ആണ്. നമ്മൾ സീലോം എന്ന് പറയുന്നതിന് പകരം ഇവിടെ പറയുന്ന ഒരു ക്യാവിറ്റി, ഘട്ടെന്നൊന്നും പറയാനില്ല. ഇവിടെ വരുമ്പം ഒരു ക്യാവിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് വിച്ച് ഇസ് നോൺ ആസ് സ്പോഞ്ചോ സീൽ എന്നാണ് പറയുന്നത് ഈ ക്യാവിറ്റിയിൽ. അപ്പൊ ഒരു ക്യാവിറ്റി ഉണ്ട്. അപ്പൊ ഈ ക്യാവിറ്റിയിലോട്ട് വാട്ടർ ഹാസ് ടു എൻറ്റർ ആൻഡ് ദിസ് പാസേജ് ത്രൂ വിച്ച് വാട്ടർ എൻറ്റേഴ്സ്, ആ ഹോളിന് നമ്മൾ പറയുന്ന പേരാണ് ഓസ്റ്റിയ. കുറേ ന്യൂമറസ് പോസ് ഉണ്ടാവും. നമ്മളൊരു സ്പോഞ്ചിന്റെ പീസ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ആ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കും, ഇല്ലേ? ആ വെള്ളം വലിച്ചെടുക്കുന്ന ആ പോറ്, ആ പോറിനൊക്കെ കൂടെ നമ്മൾ ഓസ്റ്റിയ എന്നാണ് പറയുന്നത്. ഓസ്റ്റിയ ഇസ് ന്യൂമറസ് ഇൻ നമ്പർ. ന്യൂമറസ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റീജിയനിൽ ഒരു സിംഗിൾ ഹോള് പോലെ കാണാൻ പറ്റും. ആ കാണുന്ന റീജിയനാണ് വാട്ട് യു കോൾ ഇറ്റ് ആസ് ഓസ്ക്യുലം. ഓസ്ക്യുലം എന്നാണ് അതിന് പറയുന്നത്. ഇനി ഈ പോറ് കാണുന്ന ഈ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൂന്ന് ലെയർ, 3 layer ഓഫ് സെൽസ് ആർ പ്രസന്റ്. അകത്ത് വരുന്ന സ്പോഞ്ചോസീൽ, അകത്ത് വരുന്ന സ്പോഞ്ചോസീൽ കവർ ചെയ്ത് യു ഫൈൻഡ് ദ ക്വാനോഡേംസ് വിച്ച് ഇസ് ഫോംഡ് ഓഫ് ക്വാനോസൈറ്റ്സ്. ക്വാനോസൈറ്റ്സ് നമ്മളിപ്പോ പഠിച്ചു, ഇല്ലേ? പ്രോട്ടിസ്റ്റയില് ക്വാനോസൈറ്റ്സ് ഉണ്ട്, ഫ്ലജല്ലേറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിന്നാണ് സ്പോഞ്ചസ് ഇവോൾവ് ചെയ്തത്. അപ്പൊ സിമിലർ സെൽസ്, ക്വാനോസൈറ്റ്സ് ഓഫ് ഫ്ലജല്ലേറ്റഡ് സെൽസ് ലൈൻ ദ സ്പോഞ്ചോസീൽ ആൻഡ് ദ റീഅറേഞ്ച് ടു ഫോം എ ലെയർ വിച്ച് ഇസ് നോൺ ആസ് ക്വാനോഡേം എന്നാണ് ആ ലെയർ പറയുന്നത്. സ്റ്റാർട്ടിംഗ് ആ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞ് ഓസ്റ്റിയ കാണുന്ന അവിടെ ഒരു ലെയർ ഉണ്ട് വിച്ച് ഇസ് നോൺ ആസ് പിനാക്കോ ഡേം എന്നാണ് ആ ലെയറിനെ പറയുന്നത്. പിനാക്കോ ഡേമും ക്വാനോഡേമിനും ഇടയ്ക്ക് ഒരു ലെയർ ഉണ്ട് വിച്ച് ഇസ് നോൺ ആസ് മീസൻ കൈ. ഇനി ഈ പിനാക്കോ ഡേം എന്ന് ഞാൻ പറഞ്ഞത് എക്ടോഡേം അല്ല, ഇതിനൊരു പ്രൊട്ടക്റ്റീവ് കവറിങ്. ആ കവറിങ് ആണ് പിനാക്കോ ഡേം. അകത്ത് വരുന്നതും എൻഡോഡേം അല്ല, കുറേ ക്വാനോസൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് യു ഹാവ് എ ലെയർ വിച്ച് ഇസ് നോൺ ആസ് ക്വാനോഡേം. നടുക്ക് വരുന്ന സെൽസ് വിച്ച് ഇസ് നോൺ ആസ് മീസെൻകൈമൽ സെൽസ് ഓർ മീസെൻകൈമ എന്നാണ് ആ ലെയറിന് പറയുന്നത്. ഇതാണ് ബേസിക് സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ ഓഫ് എ സ്പോഞ്ച്. യു ഹാവ് ആൻ ഓസ്റ്റിയ, ദെയർ ആർ ലാർജ് നമ്പർ ഓഫ് ഓസ്റ്റിയ
വാട്ടർ എൻ്റേഴ്സ് ത്രൂ ഓസ്റ്റിയ റീച്ചസ് ദ സ്പോഞ്ചോ സീൽ ആൻഡ് ഇറ്റ് ലീവ്സ് ത്രൂ ഓസ്കുലം. ഓസ്കുലം വഴി അത് പുറത്തേക്ക് പോരും. And this entering of water through ostia, reaching the canal spongous seal, and coming out through osculum, that forms a system of spaces connected together, which is known as canal system. ഒരു കനാൽ സിസ്റ്റം ആയിട്ടാണ് പറയുന്നത്. കുറെ സ്പേസ് ഇങ്ങനെ ജോയിൻ ചെയ്യുവല്ലേ, അതിൽ കൂടെ ഒരു വെള്ളം പോകുന്നു. നമ്മളുടെ കനാലിൽ കൂടെ വെള്ളം പോകുന്ന എങ്ങനെയാണ് അതുപോലെ. അപ്പൊ അതിന് നമ്മളൊരു കനാൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. And there are three types of canal system, which is known as ascanoid, which is the simple canal system, which I showed you just now. Then you have the cyconoid canal system and the leuconoid canal system. Three type of canal system aanu varunathu, where the continuous water stream is maintained throughout. And then you have pinacoderm, which is formed of pinacocytes aanu avada form cheynathu. Pinne varumba mesenchyme undennu parnju, pinacocytes undu, pinacocytes undennu njan parnju. Pinne different types of cells ipo ivada ninku kaanam, archaeocytes undu, colonocytes undu. Appo all these cells, mesohyl cells, and usually mesenchyme is formed of mesohyl cells. Ivda different types of cells undu nammude body il, different functions undu ille, different functions are different functions perform cheynadana ee different types of cells. Amoebocytes nu parayumbam aa amoebocytes varnad endinayirikkum, digestion aayirikkum, karena nammude pseudopodia padichu ille. അപ്പോ ഡൈജഷൻ ആയിരിക്കും വരുന്നത്. ക്വാനോസൈറ്റ്സ് വാട്ടർ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്വാനോസൈറ്റ്സ്. ആൻഡ് ദീസ് ആർ ഓൾസോ നോൺ ആസ് കോളോസെൽസ്. അവിടെ കുറെ പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് അത്രയും സ്ട്രക്ചറൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ കൊടുത്തിട്ടില്ല. അപ്പൊ കുറെ ക്വാനോസൈറ്റ്സ് ഉണ്ട്. പിന്നെ പിനാക്കോസൈറ്റ്സ്, പിനാക്കോഡേം ഫോം ചെയ്യുന്ന സെൽസ്. പിന്നെ വന്നു കഴിയുമ്പം ആർഷിയോസൈറ്റ്സ്, അമീബോസൈറ്റ്സ് ഒക്കെ മീസോഹിൽ സെൽസ് എല്ലാം മീസെൻകൈം ലെയറിൽ കാണുന്ന സെൽസ്. അത്രയുമൊക്കെ സ്ട്രക്ചറ് പഠിച്ചാൽ മതിയാകും. ഓക്കെ, പിന്നെ ഒരു ഇത്രയും കൂടെ വരുന്നത് ആർഷിയോസൈറ്റ്സ് ഓർ അമീബോയിഡ് സെൽസ്, ദേ ഫിൽ ദിസ് മീസോഹിൽ ലെയർ. പിന്നെ വരുന്നത് സ്കെലിറ്റൽ, സ്കെലിറ്റൽ സിസ്റ്റം. ഈ സ്പോഞ്ചിന് നമ്മൾ ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോഴും ഈ സ്പോഞ്ച് ഇൻടാക്ട് ആയിട്ട് നിൽക്കും. അപ്പൊ ആ സ്പോഞ്ചിനെ ഇന്റാക്ട് ആയിട്ട് നിർത്തുന്നത് കുറച്ച് സ്പിക്യൂൾസ് എന്ന് നമ്മൾ പറയും. ആൻഡ് ദീസ് സ്പിക്യൂൾസ് ആർ മെയ്ഡ് ഔട്ട് ഐദർ ഓഫ് സിലിക്ക ഓർ കാൽസ്യം കാർബണേറ്റ്. എപ്പോഴെങ്കിലും എസ് എച്ച് ഇൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം നിങ്ങൾ പ്രാക്ടിക്കലിന് വന്നപ്പോൾ ഞാൻ യൂപ്ലെറ്റല്ല എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചു തന്നിട്ടുണ്ടാവും. വീനസ് ബാസ്കറ്റ് എന്ന് പറഞ്ഞ് അത് ജപ്പാനിൽ കാണുന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ അത് നോക്കുവാണെങ്കിൽ അത് ഡ്രൈ ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഇന്റാക്ട്. This is because of this skeletal system that is present within the sponge, and that is known as based on the type of cilium, the material with which these spicules are made. It is and the type of rays, adu pala type il aanu, chalappo one ray aayirikkum, 2, 4, 6 ray okke aayittu maarum. Appa rays ne base cheyidittokke aanu nammal ക്ലാസിഫൈ ചെയ്യുന്നത്. സിലിക്ക എല്ലാം കൂടെ ഒരു സിലിക്കേറ്റ് ഫോംസ് ഒക്കെ ഒരു ഗ്രൂപ്പിൽ, കാൽസ്യം കാർബണേറ്റ് ഫോംസ് എല്ലാം വേറൊരു ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി ഇതിന്റെ ക്വാനോസൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സ്പേംസ് അറൈസ് ഫ്രം ക്വാനോസൈറ്റ്സ് ആൻഡ് ഊസൈറ്റ് അറൈസ് ഐദർ ഫ്രം ക്വാനോസൈറ്റ്സ് ഓർ ആർഷിയോസൈറ്റ്സ്. ഇതിൽ നിന്ന്, രണ്ടിൽ നിന്ന് ഏതിലെങ്കിലും ഒന്നിൽ നിന്നാണ് ഊസൈറ്റ്സ് വരുന്നത്. ആൻഡ് സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു ഫ്ലജെല്ലേറ്റഡ് ലാർവ വിച്ച് സ്വിം ഫോർ സം ടൈം ആൻഡ് ദെൻ ലേറ്റർ ദേ അറ്റാച്ച് ദംസെൽഫ് ടു സം സോളിഡ് സർഫസ് ആൻഡ് ദേ ബിക്കം സ്പോഞ്ച്. ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ
Porphyrite class divided into four classes, and that is based on the canal system and spicules. It is divided into calcarea, hexactinellida, demospongiae, and sclerospongiae. നാല് ക്ലാസ് ആയിട്ടാണ് ഫൈലം പോറിഫറ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. കാൽക്കേരിയ, ഹെക്സാക്ടിനെലിഡ, ഡെമോസ്പോഞ്ചിയെ ആൻഡ് സ്ക്ലീറോസ്പോഞ്ചിയെ. കാൽക്കേരിയ, ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് സ്പിക്യൂൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ആൻഡ് സ്പിക്യൂൾസ് ആൻഡ് നീഡിൽ ഷേപ്ഡ് ഓർ ത്രീ ഓർ ഫോർ റേഡ് ആൻഡ് ഓൾ ദീസ് സ്പോഞ്ചസ് ആർ മെറൈൻ ആൻഡ് ദീസ് സ്പോഞ്ചസ് ആർ മോസ്റ്റ്ലി സ്മോൾ ഇൻ സൈസ് ആൻഡ് കനാൽ സിസ്റ്റം വരുന്നത് ആസ്കനോയിഡ്, സൈക്കനോയിഡോ ല്യൂക്കനോയിഡ് ടൈപ്പും വരാറുണ്ട്. എക്സാമ്പിൾ വരുന്നത് സൈക്കണും ല്യൂക്കോസൊലീനിയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദിസ് ഇസ് എക്സാമ്പിൾ ല്യൂക്കോസൊലീനിയ. ഹെക്സാക്ടിനിലിഡ വരുമ്പോഴത്തേക്കും സിക്സ് റേഡ് ആണ് അവിടെ വരുന്നത്. സിലിക്ക, ഇറ്റ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് ഹെക്സ. ഹെക്സാക്ടിനിലിഡ ആണ് വേർഡ്, ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് ഇറ്റ് ഇസ് ഹെക്സ. സിക്സ് സിക്സ് റേഡ് ആയിട്ടാണ് വരുന്നത്. സിലിക്കയാണ് സ്പിക്യൂൾസ് ഫോം ചെയ്യുന്നത്. യു പ്ലെക്റ്റല ഓർ വീനസ് ഫ്ലവർ ബാസ്കറ്റ് ഇസ് ആൻ എക്സാമ്പിൾ. ദിസ് ഇസ് യു പ്ലെക്റ്റല. പിന്നെ വരുന്നത് ഡെമോസ്പോഞ്ചിയാണ്. ഡെമോസ്പോഞ്ചിയെ ദിസ് ഇസ് ദ ലാർജസ്റ്റ് ക്ലാസ്, ലാർജസ്റ്റ് ക്ലാസ് ആൻഡ് ദ സ്പിക്യൂൾസ് ഓഫ് സിലിക്കസ് ഓർ ബോത്ത് ടൈപ്പ് but they are not six rayed aitalla kaanunathu and it usually it is about 1 meter in size. Example varunathu and this is the only one where you have a fresh water sponge. Sponges are mainly marine aanu sponges, adile fresh water varunathu idilana spongile aanu kaanunathu. That example. സ്ക്ലീറോസ്പോഞ്ചിയെ, സ്ക്ലീറോസ്പോഞ്ചിയെ വരുമ്പോഴത്തേക്കും സ്മോൾ ഗ്രൂപ്പാണ് വരുന്നത്. ഹിയർ ഇറ്റ് ഇസ് ല്യൂക്കനോയിഡ് ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റം. എക്സാമ്പിൾ വരുന്നത് മെർലി ആണ് വരുന്നത്. കനാൽ സിസ്റ്റം ആസ്കനോയിഡ് ടൈപ്പ്. ആസ്കനോയിഡ് ടൈപ്പ് ഞാൻ പറഞ്ഞ സിമ്പിൾ സിസ്റ്റം ആണ്. സിമ്പിൾ സിസ്റ്റം, ഓസ്കിലത്തിൽ കൂടെ വാട്ടർ വരുന്ന ഇറ്റ് റീച്ചസ് ദ സ്പോഞ്ചോസീൽ ആൻഡ് ഇറ്റ് കംസ് ഔട്ട് ത്രൂ ഓസ്കിലം. യു കോൾ ഇറ്റ് ആസ് ആസ്കനോയിഡ് ടൈപ്പ്. പിന്നെ വരുന്നതാണ് സൈക്കനോയിഡ് ടൈപ്പ്. സൈക്കനോയിഡ് ടൈപ്പ് വരുമ്പോഴത്തേക്കും വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ദ ഇൻകറന്റ് കനാൽസ്. ഇത് നോക്കൂ, ഇത് വരുമ്പോഴത്തേക്കും സ്ട്രക്ചർ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ഹിയർ യു ഹാവ് വാട്ട് യു കോൾ ഇറ്റ് ആസ് ഇൻകറന്റ് കനാൽ. ഇൻകറന്റ് കനാൽ ഓർ എക്സ്റ്റെൻഷൻസ് പോലെ കാണാം. സോ വാട്ടർ ഐദർ ഇറ്റ് കുഡ് എൻറ്റർ ത്രൂ ദ ഓസ്റ്റിയ ഓർ ഇറ്റ് കംസ് ഇൻ ത്രൂ ദിസ് ഇൻകറന്റ് കനാൽസ്. ഇൻകറന്റ് കനാലിൽ കൂടെയാണ് വരുന്നതെങ്കിൽ അതിന് കുറച്ച് പാത്വേയിൽ കൂടെ വരണ്ടി വരും ഇല്ലേ. കുറച്ച് ഇൻകറന്റ് കനാൽ, ഔട്ട് കറന്റ് കനാൽ, പ്രൊപ്പൈൽസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഉണ്ട്. അത്രയൊന്നും പഠിക്കാനില്ല നിങ്ങൾക്ക്. ആൻഡ് സച്ച് എ സിസ്റ്റം ഇസ് നോൺ ആസ് സൈക്കനോയിഡ് ടൈപ്പ്. ഇതിനെ പറയുന്ന പേരാണ് സൈക്കനോയിഡ് ടൈപ്പ്. അതിന് എക്സാമ്പിൾ ആണ് ഗ്രാൻഷ്യ ആൻഡ് സൈക്കൺ. സൈക്കൺ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സൈക്കനോയിഡ് ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റം. പിന്നെ വരുന്നതാണ് ല്യൂക്കനോയിഡ് ടൈപ്പ് ആണ് ഇവിടെ വരുന്നത്. ഇതിന് ഇൻകറന്റ് ആൻഡ് എക്സ്കറന്റ് കനാൽസ് ഉണ്ട്. അപ്പൊ ഈ ഇൻകറന്റ് എക്സ്കറന്റ് കനാൽസിലോട്ട് വരുന്നതിന് മുൻപ് അപ്പൊ ഓസ്ട്രേലിയയിൽ കൂടെ കയറുന്ന ഇൻകറന്റിൽ വരുന്ന ഇൻകറന്റിൽ കൂടെ വന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് എക്സ്കറന്റിൽ കൂടെ വരുന്ന അപ്പൊ ഒരു ബ്രാഞ്ച്ഡ് ടൈപ്പ് ആണ് ഇവിടെ വരുന്നത്. സ്ട്രെയിറ്റ് അല്ല. ആസ്കനോയിഡ് ടൈപ്പ് ഞാൻ പറഞ്ഞപ്പം സ്ട്രെയിറ്റ് ആണ് ഓസ്ട്രേലിയയിൽ കൂടെ കയറുന്ന സ്പോഞ്ചോസീലിൽ വരുന്ന ഓസ്കിലത്തിൽ കൂടെ വരുന്നത്. അങ്ങനെയല്ല, ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് ബ്രാഞ്ച്ഡ്. ഇറ്റ് കംസ് ഇൻ ത്രൂ ഇൻകറന്റ് കനാലിൽ കൂടെ വരുന്ന അവിടുന്ന് എക്സ്കറന്റ് കനാലിലേക്ക് അത് വരുന്നു. അപ്പൊ അതിന്റെ റീജിയനിൽ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട് സ്പോഞ്ചോസിലോട്ട് വരുന്നതിന് മുൻപ്. അപ്പോപ്പൈൽ എന്നും പറഞ്ഞ റീജിയൻ ഉണ്ട്. പിന്നെ നോക്കുമ്പം കുറച്ച് പ്രോപ്പൈല്, പ്രോസോപ്പൈൽ എന്ന് പറഞ്ഞ റീജിയൻസ് ഒക്കെ ഉണ്ട്. അത് ഇങ്ങനെ വരുന്ന ആ ഒരു ഫ്ലോ വരുന്ന ഓരോ പോയിന്റ്സ് ആണ്.
അപ്പോ ഇൻകറന്റ് ചെയിൻ കനാലിൽ വന്ന് അവിടുന്ന് പ്രോസോപൈൽ വഴി ഇറങ്ങി എക്സ്കരൻ്റിൽ കയറി എക്സ്കരൻ്റിന്ന് അപ്പോപ്പൈൽ വഴി സ്പോഞ്ചോസീലിൽ എത്തും. സോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് റീജിയൻസിലെ കൂടെയാണ് വരുന്നത്. സ്പോഞ്ചോസീൽ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച്ഡ് കനാലാണ്. ആൻഡ് സച്ച് എ കനാൽ ഇസ് നോൺ ആസ് ല്യൂക്കനോയിഡ് ടൈപ്പ്. ഇൻ ല്യൂക്കനോയിഡ് സ്പോഞ്ചസ് വാട്ടർ കനാൽ സിസ്റ്റം ഇസ് കോംപ്ലക്സ് നെറ്റ്വർക്ക്. ഇൻ കറന്റ് എക്സ്കറന്റ് കനാൽസ് ആർ ദേർ. വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ദി ഇൻ കറന്റ് കനാൽ ഫസ്റ്റ് ദെൻ മൂവ്സ് ഇൻ ത്രൂ ദ പ്രോസോപൈൽ വിച്ച് ഇസ് ലൈൻഡ് ബൈ ക്വാനോസൈറ്റ്സ് ആണ് എല്ലാം ലൈൻ ചെയ്യുന്നത്. വേറെവർ സ്പോഞ്ചോസീൽ ഇസ് ദർ ഇറ്റ് ഇസ് ലൈൻഡ് ബൈ ക്വാനോസൈറ്റ്സ് ആൻഡ് ദെൻ ഇറ്റ് റീച്ചസ് ദ ഇറ്റ് കംസ് ഔട്ട് ഇൻ കറന്റ് കനാലിൽ കൂടെ കയറുന്നു പ്രോസോപൈൽ വഴി അത് പുറത്തേക്ക് വരുന്നു ആൻഡ് ത്രൂ അപ്പോപൈൽ ഇറ്റ് എൻറ്റേഴ്സ് ദി എക്സ്കറന്റ് കനാൽ ആൻഡ് ദെൻ ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്പോഞ്ചോസീൽ ടു ദി ഓസ്കുല. സച്ച് ആൻ അറേഞ്ച്മെന്റ് ഇസ് വാട്ട് യു ഫൈൻഡ് ഇൻ ല്യൂക്കനോയിഡ് ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റം. ഇതിൽ വരുന്ന ഒരു ക്ലാസ്സും കൂടെ ഉണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ. ഒരു ക്ലാസ് അല്ല, നിമാറ്റോടെ ഉണ്ട്, പ്ലാറ്റിഹെൽമിന്തസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. സ്നിഡേറിയ, സ്നിഡേറിയ എന്ന് പറയുന്നത് ഏർലിയർ ഇറ്റ് വാസ് നോൺ ആസ് സിലൻഡ്രേറ്റ ബട്ട് നൗ ഇറ്റ് ഇസ് നോൺ ആസ് സ്നിഡേറിയ ആൻഡ് ടീനോഫോറ. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് സ്നിഡേറിയൻസ് ആസ് വെൽ ആസ് ടീനോഫോറൻസ്. രണ്ടിനെയും വേറെ വേറെ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ബിക്കോസ് ഏർലിയർ വി തോട്ട് ബോത്ത് ടു ബി സെയിം. പക്ഷെ ഇപ്പൊ കുറെ ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം വി ഹാവ് മെയ്ഡ് ഇറ്റ് ഇൻ ടു ടു ഗ്രൂപ്പ്സ്, ഫൈലം സ്നിഡേറിയ ആൻഡ് ഫൈലം ടീനോഫെറ. ആൻഡ് ദീസ് ഇൻക്ലൂഡ് അബൌട്ട് 9,000 ലിവിംഗ് സ്പീഷീസ്, മോസ്റ്റ്ലി അക്വാട്ടിക് ആണെന്ന് മാത്രമല്ല ഇറ്റ്സ് മോസ്റ്റ്ലി മെറൈൻ ഫോംസ്. ആൻഡ് ദീസ് ഇൻക്ലൂഡ്സ് ജെല്ലി ഫിഷസ്, സി ആനിമോൺസ്, കോറൽസ്, ഇതെല്ലാം വരുന്ന ഗ്രൂപ്പാണ് സ്നിഡേറിയൻസ്. ആൻഡ് characteristic features, all are aquatic animals. They have radial symmetry. Radial symmetry, that's the first line of symmetry. Our first line of symmetry nammal kaanunnathu within this snidarians ine ellana kaanunnathu. Pinna gastrovascular cavity aanu idile kaanunna. It has just a mouth, oru opening ullu mouth which is guarded by numerous tentacles. കുറെ ടെന്റിക്കിൾസ് ഉണ്ടാകും. ഒറ്റൊരു ഓപ്പണിംഗ് ആണ്, ഇതൊരു ക്യാവിറ്റി ആണ് വിച്ച് ഇസ് നോൺ ആസ് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. കുറെ ടെന്റിക്കിൾസ് ഉണ്ട് കവറിങ് ദീസ് സർഫസ്. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയാനൊന്നുമില്ല, എക്സ്റ്റേണൽ ആണ് ഡൈജഷൻ നടക്കുന്നത്. വൺ എൻഡ് ഇസ് ഫ്രീ ആൻഡ് ദ അതർ ഇസ് യൂസ്ഡ് ഫോർ അറ്റാച്ചിങ്. അറ്റാച്ച് ഫോംസ് ആണ് കൂടുതലായിട്ട് ഇതില് കാണുന്നത്. നോ ഡിസ്റ്റിങ്ക്ട് മസിൽ ടിഷ്യൂ ബട്ട് ആൻ എപ്പിത്തീലിയോ മസ്കുലർ സിസ്റ്റം. ഇവോൾവ് ചെയ്യുന്നതേ ഉള്ളൂ മസ്കുലർ സിസ്റ്റം. അപ്പൊ ഒരു എപ്പിത്തീലിയോ മസ്കുലർ സിസ്റ്റം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് രണ്ട് ടൈപ്പ് ഇൻഡിവിജ്വൽസിനെ കാണാൻ പറ്റും. വൺ ഫോം ഇസ് നോൺ ആസ് പോളിപ് ആൻഡ് ദ അതർ വൺ, ദിസ് ഇസ് എ പോളിപ് ആൻഡ് ദിസ് ഇസ് എ ഫ്രീ ലിവിംഗ് ഫോം വിച്ച് ഇസ് നോൺ ആസ് മെഡ്യൂസ. മെഡ്യൂസ ഇസ് എ ഫ്രീ ലിവിംഗ് ഫോം, വേർ ആസ് പോളിപ് ഇസ് എ സെഡൻട്രി ഫോം. ആൻഡ് ബോത്ത് പോളിപ് ആൻഡ് മെഡ്യൂസ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. ഈ ജനറേഷൻ പോളിപ്പ് ആണെങ്കിൽ പോളിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗമീറ്റ്സ് ആണ്. ഈ ഗമീറ്റ്സ് ഫ്ലോട്ട് ചെയ്യും, ഫ്ലോട്ട് ചെയ്ത് ഫ്യൂസ് ചെയ്ത് മെഡ്യൂസ ആയിട്ട് മാറും. മെഡ്യൂസ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സ് അത് ബഡ്ഡിങ് ഒക്കെ വഴിയാണ് ഫോം ചെയ്യുന്നത്. അത് ഒരു സെഡൻട്രി ഫോം ആയിട്ട് മാറും വിച്ച് ഇസ് എ പോളിപ്. സോ യു ഫൈൻഡ് വാട്ട് ഇസ് നോൺ ആസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ദാറ്റ് ഇസ് ഫൗണ്ട് വിത്തിൻ ദ ഗ്രൂപ്പ് സ്നിഡേറിയ വിച്ച് ഇസ് പോളിപ് ആൻഡ് മെഡ്യൂസ. അപ്പോൾ ഒരെണ്ണം പോളിപ്പ് സെഡൻട്രി വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ്, അതിൻ്റെ അടുത്ത ഫോം വരുന്നതെല്ലാം മെഡ്യൂസ ആയിരിക്കും. മെഡ്യൂസ ആ ഫ്രീ സ്വിമ്മിങ് അംബ്രല്ല ലൈക്ക് പെലാജിക് ഫോം. അതിന്റെ മൗത്ത് താഴെയാണ് വരുന്നത്, പോളിപ്പിന്റെ മൗത്ത് ടോപ്പിലാണ് വരുന്നത്. വാട്ട് എവർ ബി ദ
shape, whether it's a free swimming or sedentary. The thing is, it is other body plan. Body plan is the same. And the body plan same aayittanu kaanunnathu. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ജെല്ലി ഫിഷ് പറയാം, ഹൈഡ്ര പറയാം, പിന്നെ പറയാം. സോ ഇറ്റ്സ് 1:00, ഐ നീഡ് ടു സ്റ്റോപ്പ് നൗ.